السلام عليكم ورحمة الله وبركاته بسم الله العظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك عظما وإيماني فكن أماني من شر الحياة ومن شر الممات ومن
إحراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي أدرني رأي കൊടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, മഹത്തായ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെയും ദഫ് കമ്മിറ്റിയുടെയും പ്രോഗ്രാം കമ്മിറ്റിയുടെ ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, മഹാനായ സുൽത്താനുൽ ആരിഫീൻ സയ്യിദുൽ ആഷിഖീൻ അഹ്മദുൽ കബീറുൽ റിഫാഇ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ ബറക്കത്ത് ഉദ്ദേശിച്ച് അവർന്ന് ചൊല്ലി വന്ന് മഹത്തായ റിഫാഇ റാത്തീബ് മാസത്തിൽ ചൊല്ലുന്ന ഒരു നാട്, അതിൻ്റെ 55 വാർഷികം, ഈ നാട്ടിൽ വാർഷികമായി ആഘോഷിക്കുന്നതിൻ്റെ 55 വാർഷികമായിരിക്കും. അൽഹംദുലില്ലാ, വളരെ വിപുലമായി നാം ആഘോഷിക്കുകയാണ്. അല്ലാഹു തആല മഹാന്മാരുടെ പൊരുത്തത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, ഈ മഹത്തായ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ സ്ഥാപനങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, മഹത്തായ മജ്ലിസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഇതിനെ സഹകരിച്ചവർ, ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ, എല്ലാവരെയും അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അല്ലാഹു തആല മഹാന്മാരോടൊത്ത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത്, റസൂലുള്ളാഹി തങ്ങളോടൊത്ത്, ഹാജാ തങ്ങളോടൊത്ത്, ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനോടൊത്ത്, മഹാന്മാരോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോട് റാഹത്തോട് അവൻ്റെ ദീനിൻ്റെ ഹുദുമത്തിൽ അള്ളാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികൾ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഈ രാജ്യം തകർന്നു പോകരുത് എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ എല്ലാവരും പ്രയാസത്തിലും പ്രശ്നത്തിലും, രാജ്യം വളരെ വലിയ പ്രക്ഷോഭങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയവുമാണ്. അല്ലാഹു തആല
ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഈ രാജ്യത്തെ നീതിപീഠങ്ങൾക്ക് അല്ലാഹു തആല നല്ല ഉണർച്ചയും ഈ രാജ്യത്തുള്ള സകല ജനങ്ങളോടും തുല്യ നീതിബോധവും സ്നേഹവും അല്ലാഹു ഇട്ടുകൊടുത്ത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തകർക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർന്നു പോകുന്ന ഇന്ത്യ എന്ന മഹത്തായ ആശയം ഇല്ലാതെയായി പോകുന്ന കാടൻ കരിനിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ നല്ലത് ചിന്തിക്കുന്നവരിലേക്ക് അല്ലാഹു അധികാരം മാറ്റിക്കൊടുക്കട്ടെ. ഇതിൻ്റെ മേലെയുള്ള സ്ഥലത്തേക്കൊക്കെ ഞാൻ വളർന്നു വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് അപ്പൊ അവിടെ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങുമ്പോ ഒരു പിടുത്തം വിട്ട് ഇറക്കായിരുന്നു റോഡെല്ലാം ഇറങ്ങി. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഈ ഒരു ഒരുക്കുണ്ടല്ലോ, അടക്കകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു പരിപാടിക്ക് വേണ്ടി ശരിക്കും ഒരുങ്ങി നാട്ടുകാർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നോടാരോ പറഞ്ഞു ഇവിടെ ഞാനിങ്ങനെ നോക്കിയിരുന്നു സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ തലമറക്കാത്ത ആള്, ആരെയും കാണുന്നില്ല. എന്നോട് പറഞ്ഞു എല്ലാവരും തലയിളം മറിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുകയെന്ന്. അത് വലിയ സന്തോഷമാണ്. അൽഹംദുലില്ല, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. രണ്ടു ഗുണമുണ്ട് അങ്ങനെ തലമറിച്ചിരുന്നാൽ. എന്തെങ്കിലും മുടിയെല്ലാം മുറിച്ച കൊസറയാണെങ്കിൽ മൊയിലാർ വേദ പറഞ്ഞ് ചടങ്ങാറാണ്ടാ കാണുകയും ചെയ്യില്ല. ഇരിക്കണ ആളെ കുറിച്ചല്ല സാധാരണ പറഞ്ഞതാ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടിനും പരിസരങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു ഈ മഹല്ലത്തിനും മുഴുവനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു വലിയ റഹ്മത്ത് ചെയ്തു തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല തണുപ്പുള്ള സമയമാണ്. അതുകൊണ്ട് കുറേ വേദവർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാളെയും നിങ്ങൾ പേടിച്ചേക്കരുത്. നമുക്ക് ഇൻഷാ അല്ലാ കുറച്ച് സമയമായാലും നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾക്ക് പരിപാടിയുണ്ട്, എനിക്കും പരിപാടിയുണ്ട്. അപ്പം അതുകൊണ്ട് കുറേ ഇരുന്ന് നിങ്ങൾ പ്രയാസപ്പെടൂല. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിൽ ദീനു പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താൻ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മജ്ലിസായും അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മെല്ലാവരും വളരെ ചെറിയൊരു ഹമ്മില അല്ല, വലിയൊരു ഹമ്മില. CAA കുറിച്ചും NRCയെ കുറിച്ചും NPRനെ കുറിച്ചൊന്നും വേദ പറയണ്ടല്ലേ. ഇപ്പൊ അത് ഉറുദിക്ക് പോകുന്ന പോലെയായി. എല്ലാരും ഇപ്പൊ സദസ്സിൽ ഇങ്ങോട്ട് പറയും എന്താ സാധനം. അപ്പൊ അതുകൊണ്ടിനെ കുറിച്ചൊന്നും പറയണ്ടല്ലേ. എല്ലാരും കേട്ട് 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 റെഡിയായി. ഇത് കിട്ടുമോ എന്നുള്ളതിലേ സംശയമുള്ളൂ. പൗരത്വം ഉണ്ടാവില്ല എന്നുള്ളത് എന്താ സംഗതി എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. റമദാനിൽ ഉറുദിക്ക് പോകുമ്പോ ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ തന്നെ പ്രായമുള്ളൊരു കാർമോർ പറഞ്ഞോലും മോനെ യായു അല്ലതിനാമനു കുത്തിബാലയിക്കുമോ സിയാമോ ആണെങ്കിൽ പറയണ്ട. കാരണം തുടങ്ങിയ പോലെ അകന്നെ കേൾക്കുന്നു. റമദാൻ തുടങ്ങിയ മുതൽ ഹോർണു അസറിന് യശാക്കെല്ലാ കുട്ടികളെ തന്നെ പറയാം. അപ്പൊ അതുപോലെ പറഞ്ഞു 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 പറഞ്ഞ് ഇപ്പൊ എല്ലാവർക്കും അതിന്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാരും തോണ്ട് ഇയാൾ തന്നെയാ പറയുന്നു. ഇല്ല, ഞാനത് പറയാൻ വേണ്ടി വന്നതല്ല. ഏതായാലും അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ വന്നപ്പോ ഒരു ടെൻഷൻ കൽബിന്റെ ഉള്ളില്, എന്തോ ഒരു പേടി പോലെ ഇല്ലേ, എന്തോ ഒരു മഷക്കത്ത് പോലെ. പുരക്ക് കുറ്റിയടിക്കാൻ വേണ്ടി ഇപ്പൊ അവിടെ ചർച്ച ഇതെല്ലാം പോരെ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടാവോ സമയം ആവോ? പുര കുറ്റിയടിക്കാൻ വേണ്ടി ചർച്ച. സ്ഥലം വാങ്ങാൻ വേണ്ടിട്ട് എഗ്രിമെന്റ് എഴുതാൻ പോകുന്നിട്ട് അവിടെ തന്നെ കുഴപ്പം. അഞ്ചാറ് മാസം നീട്ടി എഴുതണ്ട, അതിന് മുമ്പ് പോയെങ്കിലോ തമാശക്ക് പറയണം. പോകുമെന്ന് ചെയ്യില്ല അരകൊണ്ട്, വെറുതെ ആളിങ്ങനെ ഒരു തമാശ പറയാം. എല്ലാറ്റിനും തമാശയാണല്ലോ മനുഷ്യന്മാർക്ക്. അപ്പൊ തമാശ പറയുന്ന കാര്യമായി പറഞ്ഞത്, അല്ലാണ്ട് കാര്യമായിട്ട് പറയണില്ല. അങ്ങനെ ഒരു ഹമ്മും ഒരു പേടിയും ഒരാൾക്കും വേണ്ടതില്ല. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പ്രവാസികൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. നമ്മുടെ നാട്ടിൽ ഗൾഫിലെല്ലാം പോയാൽ എല്ലാവരും തിരിച്ചു വരും. വന്നാക്ക തിരിച്ചു പോകുകയില്ല, വരാത്തോന് തിരിച്ചു പോകുകയില്ല. മനസ്സിലായില്ല? നമ്മൾ വേറെ സ്ഥലത്ത് വന്നാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. അതേസമയത്ത് ഇവിടെ തന്നെ ജനിച്ചു വളർന്നു പിന്നെ പോകാൻ പറയില്ല. അപ്പൊ പിന്നെ ഇവിടെ ജീവിക്കും. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇവിടെ മരിക്കും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ തമാശക്ക് പറഞ്ഞതാ. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല. അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞത് ഇങ്ങനൊരു പേടി വന്നപ്പോ എന്തോ ഒരു അമ്മ പ്രായമുള്ളവർക്കും പെണ്ണുങ്ങൾക്കെല്ലാം ഇതൊരു പേടി കൂടി. അങ്ങനെ ചെറിയൊരു പ്രയാസമൊക്കെ വന്നപ്പോ ചിരിക്കാനും കഴിയാത്ത ആളൊക്കെ ചിരിക്കാൻ തുടങ്ങി, മിണ്ടാത്ത ആളല്ല ഒന്നും മിണ്ടാൻ വേണ്ടി തുടങ്ങിയ പോലെ. ശരിക്കും പേടിക്കേണ്ട ഒരു ജീവിതമല്ലേ നമ്മുടെ ജീവിതം. പ്രതിഷേധ റാലിക്ക് പങ്കെടുത്ത ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നമ്മൾ വായിച്ചു. പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് പൗരത്വത്തിന് വേണ്ടിയിട്ട് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ റാലി നടത്തിയ ആള് റാലിയിൽ നിന്ന് കുഴഞ്ഞു കൂടി മരിച്ചു. ഇനി അയാൾക്ക് പൗരത്വം വേണ്ട. സഹോദര, നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടൂല എന്ന കേൾക്കുമ്പോഴാണ് നമുക്കൊരു പേടി. നമ്മൾ അധ്വാനിച്ചിട്ട് ബാങ്കിൽ കൊണ്ടിട്ട് ഒരു ദിവസം കാറിലിട്ട് നോക്കുമ്പോ ഒന്നും വരുന്നില്ല, അങ്ങോട്ട് കാറ്റ് വരിക ഒന്നുമില്ല. നമ്മള് കൊറേ കാർഡും ആധാർ കാർഡും അതെല്ലാം കൊണ്ടുപോയി കടലാസിൽ കൊട്ടയിൽ തോക്കാൻ മാത്രം കാർഡ് ഇപ്പം തന്നെ ഉണ്ട്. റേഷൻ കാർഡ്, പിന്നെന്താണ് തിരിച്ചറിയൽ കാർഡ്, വോട്ട് ചെയ്യുന്ന കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഓരോ സൊസൈറ്റിന്റെ കാർഡ്, അങ്ങനെ 100,000 കാർഡ് ഇപ്പം തന്നെ ഒരു കൊട്ടയിൽ ചുമക്കാൻ മാത്രം ഉണ്ട്. ഈ കാർഡൊന്നും പലിക്കൂലെന്നാ പറയുന്നു. ഈ കാർഡൊന്നും കൊണ്ടൊരു ഫലവില്ല. ഈ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ കാലം ക്യൂ നിന്നതാ. അന്ന് ഒരു കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റു കുറെ കാർഡ് വേണമെന്നാണ്. ഇനി ഈ കാർഡ് ഉണ്ടായാലും ദുനിയാവിൽ ഒരു കാർഡും വേണ്ടെന്നു, അങ്ങനല്ലേ പറഞ്ഞു. ആധാർ കാർഡ് ഉണ്ടാവുമ്പോൾ പറഞ്ഞു ഇനി ദുനിയാവിൽ വേറെ കാർഡ് വേണ്ട, ഇത് കാണിച്ചാൽ ദുനിയാവിൽ എവിടെയും പോവാന്ന്, മിഹ്റാജിന് വരെ പോവാന്ന്. ഇപ്പൊ അതിനൊരു വിലയില്ലാന്ന പറയുന്നു. ഞാൻ പറയുന്നത് ഇതൊന്നും ഫലിക്കൂലാന്ന് കേൾക്കുമ്പോഴല്ലേ ഒരു ടെൻഷൻ വരുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു ഫലം ചെയ്യാത്ത ഒരു ലോകത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരല്ലേ ഞാനും നിങ്ങളൊക്കെ. ശരിയായ ഒരു ലോകം, ശരിയായൊരു വിശ്വാസം മുസ്ലിമീങ്ങളും ഇസ്ലാം വിശ്വസിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട മാറ്റം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത്, ഭത്സിച്ചത് ആ ഒരു വിഷയം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു. ഏത് കാര്യം അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യം. സഹോദര, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വിഷയമാണ്. ഇതിന്റെ പുറമേ അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് പ്രധാനമായും ഒരു ലോകത്തെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ ഊതൂതുമ്പോൾ ലോകം മുഴുവനും തീർന്നുപോകും. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹും ഒക്കെ കഴിഞ്ഞു. കുല്ലു മൻ അലൈഹാ ഫാൻ ويبقى وجه ربك ذي الجلال والإكرام അല്ലാഹുവിന്റെ വജഹല്ലാത്ത മറ്റൊന്നുമില്ലാത്ത ഒരു നില. 40 വർഷം മനുഷ്യന്മാര് മുമ്പേ മരിച്ചുപോയവരും ഖിയാമത്ത് നാളിന്റെ ഹൗലിൽ മരണപ്പെട്ടവരും 40 കൊല്ലം സുഖസുഷുപ്തിയിലാണ്, നല്ല ഉറക്കിലാണ്. അതുവരെ ശിക്ഷ കിട്ടിയവർക്കും പിന്നെ ശിക്ഷയില്ല. കാരണം ഒരു ജീവിയും രക്ഷിക്കാൻ പിന്നെ ദുനിയാവിലില്ല, എവിടെയും ഇല്ല. ശിക്ഷിക്കേണ്ട മലക്കുകളിൽ എല്ലാവരും മരിച്ചു, ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിക്കും ശിക്ഷ പേടിക്കേണ്ടതില്ല. ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു റൂഹ് കൊടുക്കുന്നു. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം 40 കൊല്ലത്തിന് ശേഷം രണ്ടാമത് ഒരു ഊതൂതുന്നു. ആ ഊതുന്ന സമയത്ത് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവികൾ മുഴുവനും എല്ലാവരും അവരവരുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എവിടെയൊക്കെയാണോ ഓരോരുത്തരുടെയും ജസദിന്റെ ഓരോ ഭാഗങ്ങൾ അംശങ്ങൾ ഉള്ളത് അതെല്ലാം ഒരുമിച്ചു കൂടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്ന ഒരു ബഅത്തിന്റെ ദിവസമുണ്ടെന്ന്
ഒരു മഹ്ഷറയുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് കഴിഞ്ഞില്ല. അവരൊരു നുരുമ്പിയ എല്ലിന്റെ കഷ്ണം എടുത്തിട്ട് ചോദിക്കുകയാണ്. قال من يحيي العظام وهي رميم وضرب لنا مثلا ونسي خلقه قال من يحيي ഇട്ടകത്തിന്റെ ദ്രവിച്ചു പോയ എല്ലെടുത്തിട്ട് അതിങ്ങനെ വീഴാണ് അതെടുത്തിട്ട് ചോദിക്കുകയാണ് من يحيي العظام ആരാണ് ഈ എല്ലിനെ ജീവിപ്പിക്കുക قل നബിയേ തങ്ങൾ പറ യുഹയിഹ الذي انشاها اول مره അതിനാദ്യം സൃഷ്ടിച്ച റബ്ബ് ആരാണോ ആ റബ്ബ് തന്നെ അതിനെ സൃഷ്ടിക്കുമെന്ന് പറയൂ നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയാൻ പറയാണ്, ഖുറൈശികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇന്നക്കല മജ്നൂൻ, നീ കടുത്ത ഭ്രാന്താണ് പറയുന്നത്, നീ കടുത്ത ഭ്രാന്താണ് പറയുന്നത് എന്നാണ് അവര് പറയുന്നത്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ മോണു ആജിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും പരിചയമുള്ള രാജിക്കാനെ പറഞ്ഞത് അള്ളാഹു ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഇവരെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടത്, നല്ല ഭക്ഷണം കൊണ്ടുവന്നു. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ഒക്കെ അള്ളാഹു നരകം ഹറാമാക്കട്ടെ. ആ ഭാഗത്തുള്ള ആൾ അമീം പറഞ്ഞിട്ടില്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഇപ്പൊ ഭക്ഷണം നിങ്ങൾ നോക്ക്, നമ്മളിപ്പോ ഈ കഴിക്കണ ആട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു, ആട്ടുകറി എല്ലാം കൊണ്ടുവന്നു. അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന എല്ലാം നല്ല മട്ടത്തിലെ ഉസ്താമാരെ ബഹുമാനിച്ചിട്ട് കൊണ്ടുവന്നാണ്. അത് എന്നെ ബഹുമാനിച്ചിട്ടല്ല, മറ്റു ഉസ്താമാർ എല്ലാരും ബഹുമാനിച്ച് കൊണ്ടുവന്ന. അപ്പൊ ഏതായാലും ഈ ഭക്ഷണം നിങ്ങൾ ഉദാഹരണം പറയാം. ഈ സാധനം ഇവിടെ അർത്ഥം ഒരാടാണ്. ഞാനത് കഴിച്ചിട്ട് ഞാൻ നാളെ നാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകും. അള്ളാഹു നമ്മളൊക്കെ സന്തോഷത്തിന് യാത്ര റാഹത്താക്കി തരട്ടെ. എവിടെ നിന്നൊക്കെയോ വന്ന ആളൊരു ഉസ്താദ് എന്റെ കൂടെ, നമ്മുടെ എന്താ സ്ഥലത്തിന്റെ പേര്, മുഹിമാത്തിന്റെ അപ്പുറത്ത് വണ്ടിയിൽ കയറിയ ഒരു ഉസ്താദ്, ഇവിടുത്തെ നാട്ടുകാരനൊരു ഉസ്താദ് സീതാങ്കോളി, മൂപ്പര് മൂപ്പര് അങ്ങോട്ട് പോകും, കുമ്പളയിലേക്ക്. പലരും പല നാട്ടിലേക്കും പോകും. ഉദാഹരണം പറയണം, നിങ്ങൾ നോക്ക്, ഇവിടെ നാട്ടിലൊരു പോത്തിന് അർത്ഥം. ഇപ്പൊ നാളെ റാത്തിബിന്ദാർക്കെന്ന് എനിക്ക് അറിയില്ല, ഉണ്ടാവും ഭക്ഷണം ഉണ്ടാവില്ലേ, ആടാണ്, ആ ആടിനർക്ക് വർഷങ്ങളായി അങ്ങനെ ഒരു പതിവുണ്ട്. ഈ അർത്തിരിക്കുന്ന ആട് നിങ്ങൾ നോക്കിക്കോ, ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ആള് വരിക. കൊറേ നാട്ടിൽ നിന്ന് വരുമായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പതിവുണ്ട്. പല നാട്ടിൽ നിന്നും വന്നിട്ട് പല നാട്ടിൽ നിന്നും ആളുകൾ ഇത് കഴിച്ചു പോകും. നിങ്ങൾ നോക്ക്, ആടിന്റെ എല്ലെല്ലാം ഉപയോഗിക്കുമെന്ന് എനിക്കറിയൂല. പോത്ത് അതിനർത്ഥാൽ അതിന്റെ എല്ലുകൾ കൊണ്ടുപോയിട്ട് കൊറേ എല്ലുകൾ വിൽക്കും. അത് എല്ല് വളായിട്ട് നമ്മളൊക്കെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. വലിയ കമ്പനി പോയാൽ എല്ല് വളം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഇറക്കണ ഈ സാധനങ്ങളാ. അത് പല കോലത്തിലും അതിന് വലിയ സ്മല്ല, തുറക്കാൻ പറ്റൂല. അത് നമ്മുടെ നാട്ടിലേക്ക് എത്തും. നമ്മളത് പല നാട്ടിൽ നിർത്ത സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ ചില നാട്ടിലൊക്കെ ഇതിന്റെ ബഹുമാനം, ഗൾഫിൽ നിന്നൊക്കെ ഈ റാത്തീബിനായിട്ട് ആളുകൾ വരും. ഇവിടൊക്കെ ഉണ്ടോന്ന് ഞാൻ അറിയില്ല, പല നാട്ടിലും ഗൾഫിൽ നിന്നായിട്ട് വരും. ചില ആളുകൾ ഗൾഫിലേക്ക് പോകാൻ നിൽക്കണത് കഴിഞ്ഞ അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ അവർ നാട്ടിലേക്ക്, അവിടുത്തെ ഗൾഫിലേക്ക് കൊണ്ടുപോകും. ഇതിന്റെ ഒരു ബറക്കത്തിന് കുറച്ച് അവന്റെ കുടുംബക്കാർക്ക് കൂട്ടുകാർക്ക്. ആ റൂമിൽ ആരുണ്ടാവും? ആ റൂമിൽ ചിലപ്പോ പാകിസ്ഥാനി ഉണ്ടാവും, ചിലപ്പോ ആ റൂമില് ആന്ധ്രക്കാരനുണ്ടാവും, ചിലപ്പോ കർണാടകക്കാരനുണ്ടാവും, ചിലപ്പോ കേരളക്കാരനുണ്ടാവും. ആരെങ്കിലും പല സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ കഴിക്കും ഈ ഭക്ഷണം. ഇവിടെ നടക്കുന്ന ഈ ഒരു സാധനം, ഇത് ഏതൊക്കെ നാട്ടിലാണ് ഇതിന്റെ അംശങ്ങൾ പോയി നിൽക്കുന്നത്, ഏതൊക്കെ നാട്ടിലാണ് ഇത് പോയി തീരുന്നത്, ഏതൊക്കെ റബ്ബറിനും തെങ്ങിനാണ് ഇത് വളായത്, ഈ അർത്ഥം, ഈ സാധനം, ഇതിന്റെ രക്തം ഏതൊക്കെ സ്ഥലത്താലും. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ ഊതൂതുന്ന സമയത്ത് അത് അതേപോലെ ജനിക്കുമെന്ന് പറഞ്ഞപ്പോ ഖുറൈശികൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ ചോദിക്കുക, എങ്ങനെയാ അത് സംഭവിക്കുക? വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, വിശ്വാസികൾ മുസ്ലിമീങ്ങളും അല്ലാത്തവരും തമ്മിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണത്. ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഏറ്റവും കൂടുതൽ കടുപ്പത്തിൽ ആഴത്തിൽ ഇറങ്ങി വിശ്വസിക്കുന്നവരാണ് നാം. നമുക്കങ്ങനെ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നന്മകൾ തിന്മകൾ തൂക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ പൊരുത്തത്തിൽ ജീവിച്ചവർക്ക് നന്മയും ഗുണവും നൽകുന്ന ദിവസമാണ് അതേ സമയത്ത് യൗമലായം ഫുൽമാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം വല്ലാത്ത ലോകമാണ് മക്കൾ ഉപകാരപ്പെടൂല അതാ ഞാൻ നേരത്തെ പറഞ്ഞ സമ്പത്തൊന്നും ഉപകാരപ്പെടൂല മക്കൾ ഉപകാരപ്പെടൂല പെടൂല എന്ന് പറഞ്ഞാൽ ശരിക്കും പെടൂല ഒന്നും കിട്ടൂല അങ്ങനെ ഒരു ലോകം ആ വിശ്വാസമല്ലേ നമ്മളെ മാറ്റി നിർത്തുന്നത് ഒന്നും ഉപകാരപ്പെടാത്ത ലോകം ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം നല്ല തെളിഞ്ഞ ഹൃദയമുള്ളവർ ശുക്റുള്ള കൽബുള്ളവർ സലീമായ കൽബുള്ളവർ അവര് മാത്രം വിജയിക്കുന്ന രക്ഷപ്പെടുന്ന ഒരു ലോകം സഹോദരങ്ങളെ ആ ലോകത്തത ആ ദിവസത്തിൽ ഫി യൗമിൻ കാന മഖദറുഹു 50000 സന 50000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസമുണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ കാലം വരെയും 50000 കൊല്ലമായിട്ടില്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് 1500 കൊല്ലമായിട്ടില്ല 50000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ കാത്തുനിന്ന് അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം ലിമനിൽ മുൽകുൽ യൗം ആർക്കാണടാ ഇന്നത്തെ അധികാരം ആർക്കാണടാ ഇന്നത്തെ അധികാരം ഒരാളും വാതുറക്കാത്ത ഒരു ദിവസമാണത് യൗമലാ യംഫഉ മാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂൻ മലക്കുകളെല്ലാവരും സഫ് സഫായി നിൽക്കുന്നു മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള സലം സകല മലക്കുകളും വന്നു വന്ന് അണിയണിയായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഒരാളും മിണ്ടുന്നില്ല ആരും സംസാരിക്കുന്നില്ല വാതുറക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം ആ പേടിപ്പെടുത്തുന്ന ദിവസത്തെ സൂക്ഷിക്കാനാണ് ഖുർആനിന്റെ നിർദ്ദേശമുള്ളത് അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങളൊന്ന് സൂക്ഷിക്കണമെന്ന് ഖുർആൻ ആ ദിവസം പേടിപ്പെടുത്തുന്ന ദിവസം സഹോദരങ്ങളെ ഇന്ന് കോടാനക്കോടി മൈലുകൾ ഉയരത്തിൽ നിന്ന് തീതുപ്പുന്ന പ്രപഞ്ചത്തെ കത്തിക്കാളുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ ആ സൂര്യൻ ഒരു ചാണകലെ കത്തി നിൽക്കുന്ന വളരെ ഗൗരവമുള്ള മഹ്ഷറ ചെമ്പിന്റെ തറയാണ് പുറത്തുള്ളത് ചെമ്പിന്റെ തറയാണ് പുറത്തുള്ളത് ആ ചെമ്പിന്റെ തറയിൽ നിൽക്കാൻ പറ്റുന്നില്ല വേർപ്പിലാളുകൾ മുങ്ങുകയും താവുകയും ചെയ്യുകയാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ചൂടേൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി തണൽ കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നോട് ഇന്ന് വാദം പറയാൻ വേണ്ടി പറഞ്ഞ അർശിന്റെ തണൽ കിട്ടുന്ന ആളുകളെ കുറിച്ച് പറയണോന്ന അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ ആ തണലിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ വെയില് കൊള്ളാതെ ചൂടേൽക്കാതെ കഴിയുന്ന ഒരു സമൂഹം അവർ നല്ല പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് അതുകൊണ്ട് ആ മജ്ലിസിന് ആ തണലിന് വേണ്ടി എന്തൊക്കെ നല്ലത് കഅബയിലെത്തിയാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ കഅബന്റെ പരിസരത്തെത്തിയാൽ ഉംറക്ക് ഹജ്ജിന് ഒക്കെ ഇഹ്റാം ചെയ്തിട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ اللهم ان هذا البيت اللهم ايمانا بك وتصديقا بكتابك ووفاءا بعهدك واتباعا لسنه نبيك محمد صلى الله عليه وسلم അങ്ങനെ ദിക്ർ തൽബി അത് അങ്ങനെ തവാഫിന്റെ ദിക്ർ അങ്ങനെ ചൊല്ലി പരിശുദ്ധമായ കഅബന്റെ വാതിലൊക്കെ കഴിഞ്ഞു നേരെ ഹിജ്റ ഇസ്മായിലിന്റെ ഭാഗത്തെത്തിയാൽ അതിന്റെ ഉള്ളിലുണ്ട് മീസാബ് സ്വർണപ്പാത്തി അതിന്റെ താഴെ എത്തുമ്പോ വാരിദായൊരു ദുആ ഉണ്ട് അല്ലാഹുമ്മ അളില്ലനി ഫീ ളില്ലി അർശിക അല്ലാഹുമ്മ അളില്ലനി ഫീ ളില്ലിക യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക വസ്ഖിനി മിൻ കൈസി ഹബീബിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ശർബതൻ ഹനീഅതൻ മരീഅതൻ ലാ അൗമഉ ബഅദഹ അബദ അല്ലാഹുമ്മ അളില്ലനി ഫീ ളില്ലിക ഫീ ളില്ലി അർശിക അല്ലാഹുവേ നിന്റെ അർശിന്റെ തണൽ നീ എനിക്ക് നൽകണം അല്ലാ നിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസത്തിൽ നിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസത്തിൽ നീ എനിക്ക് അർശിന്റെ തണൽ തരണം അല്ലാ അല്ലാഹുവിനോട് നല്ല ഒരു ദുആ ഉണ്ട് സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ പ്രയാസമുള്ള ലോകത്ത് അർശിന്റെ തണല് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില ആളുകളെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട് ഒരു ഹദീസിൽ ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഏഴാളുകൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണല് പ്രത്യേകമായി ഓഫർ ചെയ്ത ഏഴ് വിഭാഗം ആളുകളുണ്ട് ഇതിന്റെ പുറമെയും ചില ആളുകളുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ സബഅത്തു യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലി ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും കിട്ടാത്ത ദിവസം ഏഴ് വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു ആ കൂട്ടത്തിൽ നമുക്ക് തൗഫീക്ക് തരട്ടെ പെടാതിരുന്ന ആ പ്രശ്നം വേറെ ഒരു വഴിയുമില്ല വേറെ ഒരു രക്ഷയുമില്ല എല്ലാവരും ഓടുന്ന സമയം സങ്കടപ്പെടുന്ന സമയം ആരും തിരിഞ്ഞു നോക്കാത്ത സമയം ഉപ്പാനെ കാണുമ്പോ മക്കൾ എന്തൊരോട്ടമാണ് മക്കളെ കാണുമ്പോ ഉപ്പ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു പരിചയം കാണിക്കുന്നില്ല വലിയ സങ്കടം വലിയ പ്രയാസം വലിയ വിഷമം ചിലയാള് കുരുടന്മാരായിട്ട് ഒരു കണ്ണും കാണുന്നില്ല അല്ലാ അങ്ങനെ സങ്കടമുള്ള ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പ്രത്യേകമായി സംവരണം ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണവർ അവർക്ക് പേടിക്കേണ്ടതില്ല അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവര് വെയില് കൊള്ളുന്ന പേടിയും ക്ഷീണം വരുമെന്ന സങ്കടവും വേണ്ട അക്കൂട്ടത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആദ്യമായി എണ്ണുന്നത് ഇമാമുൻ ആദിലും നീതിമാനായ ഭരണാധികാരിയാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു ഭരണാധികാരി അല്ലാഹു നൽകട്ടെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ സമയം അങ്ങോട്ട് പോകും ഈ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ചം അവന് ഇഷ്ടമുള്ള ആളുകൾക്ക് അധികാരം കൊടുക്കും അതിന് മുസ്ലിം ആകണമെന്നില്ല ഇമാം വേണമെന്നില്ല തക്കോണമെന്നില്ല ഈ ദുനിയാവിൽ അധികാരം ആർക്കും അല്ലാഹു കൊടുക്കും എത്രയോ ആളുകളെ സ്വേച്ഛാധിപതികളെ ലോകം കണ്ടിട്ടുണ്ട് എത്രയോ തമ്മാടികളായ ആളുകളെ ഭരണാധികാരികളെ സാക്ഷിയായ ഭൂമിയാണിത് അവരൊക്കെ അന്ത്യവും കണ്ട ലോകമാണിത് ധിക്കാരിയായ ഒരു ഭരണാധികാരിയും കൂടുതൽ കാലം നിലനിൽക്കില്ല കാലം അവർക്ക് തിരിച്ചടി നൽകും അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിർത്തി തരട്ടെ ഇന്ത്യയുടെ മഹാനായ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി അഹിംസ മുദ്രാവാക്യം മുഴക്കി രക്തരഹിതമായ വിപ്ലവത്തിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മഹാനായ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി ആഗ്രഹിച്ച ഒരു ഭരണം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഞാൻ കുതിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കെജ്രിവാളില്ലേ മറ്റേ ചെരുപ്പല്ലിട്ട് നടക്കുന്ന ചെറിയ ചെരുപ്പിട്ട് നടക്കണ ഡൽഹിന്റെ മുഖ്യമന്ത്രി അയാള് പറഞ്ഞു എന്റെ റോൾ മോഡൽ ഖലീഫ ഉമറാണ്
ശരിയായി പ്രജകളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഭരണാധികാരികൾ വായിക്കണം ഖലീഫ ഉമറിനെ റളിയല്ലാഹു അൻഹു. നീതിമാനായ ഭരണാധികാരിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ഇസ്ലാമിക ഭരണാധികാരികൾ ഖുലഫാഉർ റാഷിദികൾ മുഴുവനും വലിയ മഹത്വമുള്ളവരുമാണ്. എന്നാൽ ചരിത്രത്തിൽ ചില ആളുകൾക്ക് പ്രത്യേകമായ പവർ കിട്ടും, ചില ആളുകൾക്ക് പ്രത്യേകമായ പവർ ഉണ്ടാകും. കൂട്ടത്തിൽ ഭരണാധികാരികളായി നീതിയുടെ പര്യായമായി ലോകത്ത് വാഴ്ത്തപ്പെടുന്ന മഹാനാ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ പൂക്കിരിയായി മക്കത്ത് ജീവിച്ച ആള്, തെമ്മാടിയായി ജീവിച്ചയാൾ ഷഹാദത്ത് കലിമയുടെ ഭാഗമായപ്പോ സഹോദരങ്ങളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര സമയങ്ങളിലാ മഹാനവറുകൾ പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറക്കിയത്? അത്രയും വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഉമറേ നീ ഒരു വഴിക്ക് കയറിയാൽ ആ വഴിയിൽ ഇബിലീസ് ഉണ്ടാകൂല, മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്രയും വലിയ പവർ കൊടുക്കപ്പെട്ട നൽകപ്പെട്ട മഹാൻ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നീതിയുള്ള ഭരണം കണി കാണാൻ നമുക്ക് കഴിയൂല. നമുക്ക് നിങ്ങൾ എന്തൊക്കെ അജായിബുകളാണ്, സംഭവങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണവും കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിലേറുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ധാരാളമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വഭാവം മഹാനവർകൾ എപ്പ കണ്ടാൽ ഒരു ഖലീഫയാണെന്ന് തോന്നൂല. ആ കോലത്തിലാണ് മഹാനവറുകളുടെ നടത്തം. രാത്രി സമയത്ത് ഇറങ്ങി നടക്കും, രാത്രി സമയത്ത് ഉറക്ക് വളരെ കുറവ്. മദീനയിലും പ്രാന്തപ്രദേശങ്ങളിലും സഞ്ചരിക്കും. എന്തിനാണെന്നറിയോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആളുകള്? എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നടക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൂരെ ഒരു സ്ഥലത്ത് പുക ഇങ്ങനെ പൊങ്ങുന്നത് കണ്ടു മഹാനവർകൾ. തീ കത്തിക്കുന്നതാണെന്ന് മനസ്സിലായി. എന്തോ ഒരു സ്ഥലത്ത് തീ പിടിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ആ സ്ഥലത്തേക്ക് നടന്നു നോക്കുമ്പോ ഒരു ബദവിയായ ഒരു മനുഷ്യൻ മലഞ്ചെരുവിൽ താമസിക്കുന്ന, മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു കാട്ടറബി, ഒരു അറബി. അയാൾ ഇലകളും മരങ്ങളൊക്കെ ചില്ലകളൊക്കെ കൂട്ടിയിട്ടിട്ട് തീ കത്തിച്ചിട്ട് തീ കായുകയാണ്. വഴി ആള് നടന്നു പോകുന്ന വഴിയുടെ ഒരു സൈഡില് അയാള് തീ കത്തിക്കുകയാണ്, തീ കായുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തു പോയിട്ട് അയാളോട് സലാം പറഞ്ഞോളു, വഅലൈക്കും അസ്സലാം, സലാം മടക്കി. ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിക്കും, നല്ല സഹോദരങ്ങൾ എന്തിനാണ് ഈ പാതിരാ സമയത്ത് തീ കത്തിക്കുന്നത്? അയാളൊന്നും പരിഗണിക്കാതൊരു മറുപടി പറയാ, തീ പിന്നെയും കത്തിക്കാണെന്ന് മെയിൻ്റെ ചെയ്യുന്നില്ല. അറബികളുടെ സ്വഭാവം, അവർ കുറച്ച് ഗൗരവമുള്ള സ്വഭാവക്കാരാണ്, ഒന്നും മിണ്ടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെയും ചോദിച്ചു, അല്ല സഹോദര, നിങ്ങൾ എന്തിനാ തീ കത്തിക്കുന്നത് എന്നല്ലേ ചോദിച്ചത്? ഇദ്ദേഹം പറയാണെന്ന് നൂട്ടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അല്ല നിങ്ങളെ കാണുമ്പോ നിങ്ങളൊരു യാചകനാണ് എന്ന് തോന്നുന്നല്ലോ. ഉമർ റളിയല്ലാഹുവിനോട് പറയാ, നിങ്ങളൊരു യാചകനാണ് എന്ന് തോന്നുന്നല്ലോ, സഹായാർത്ഥിച്ചിട്ട് വന്നതാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾ തിരിച്ചു പോകണം. ഉമർ റളിയല്ലാഹുവിനോട് നിങ്ങൾ എന്തിനാ തീ കത്തിച്ചെന്നല്ലേ സഹോദര ചോദിച്ചത്? വളരെ താഴ്മയോടെ സ്നേഹത്തോടെ ചോദിക്കാണ് ഖലീഫ. ഇത് ഉമറാണ് എന്ന് വന്ന ഈ തീ കത്തിക്കുന്ന അറബിക്ക് അറിയില്ല. അയാള് പിന്നെയും ചോദിച്ചപ്പോ പറഞ്ഞു, ചോദിച്ചുകൊണ്ട് പറയാം, ഞാനും എന്റെ ഭാര്യ രണ്ടു മലക്കപ്പുറം മലകൾക്കപ്പുറമാ താമസിക്കുന്നത്. പട്ടിണിയാ, പണിയില്ല, കൂലിയില്ല, പട്ടിണിയാണ്. മദീനയിൽ ഉമറിന്റെ ഗവൺമെന്റ് നൽകുന്ന, മാസത്തിൽ നൽകുന്ന റേഷനുണ്ട്. ആ റേഷൻ കൊണ്ടാണ് ജീവിച്ചു പോരുന്നത്. ഇപ്പൊ റേഷനും കഴിഞ്ഞു പോയി. മാത്രല്ല ഭാര്യ ഗർഭിണിയാണ്, പ്രസവം അടുത്തിരിക്കുന്ന സമയമാണ്.
അതുകൊണ്ട് തന്നെ അടുത്ത മാസം അവൾ പ്രസവിച്ചാൽ എനിക്ക് വന്ന് റേഷൻ വാങ്ങാൻ പറ്റില്ല. വീട്ടിൽ സഹായത്തിന് വേറെ ആളില്ല. അതുകൊണ്ട് ഞാൻ ഭാര്യയും കൂട്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. പറ്റുമെങ്കിൽ ഖലീഫയെ തന്നെ ഒന്ന് മുഖം കാണിക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് കണ്ടിട്ട് അടുത്ത മാസത്തേക്കും കൂടിയുള്ള റേഷൻ ഒന്ന് കൂടുതൽ വാങ്ങാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി രാവിലെ ഭാര്യയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. യാത്രയിൽ കരുതാൻ കാര്യമായിട്ടൊന്നുമില്ല. ഖൈമ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ചുരുട്ടിയിട്ട് കക്ഷത്തിൽ വെക്കും, ആവശ്യം വന്നാൽ നിവർത്തിക്കട്ടും. വേറെ കാര്യമായിട്ടൊന്നും വീട്ടിലെടുക്കാനില്ല. രാവിലെ ഭാര്യയുടെ കയ്യും പിടിച്ചിറങ്ങിയതാണ്. മലയൊക്കെ കയറി ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോ ഈ പ്രദേശത്തെത്തി. ഇവിടെ വീടുകളൊന്നും കാണാനില്ല. ഇവിടെ എത്തി നോക്കുമ്പോ ഭാര്യയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ, ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രയാസം പോലെ, പ്രസവ വേദനയാണെന്നാ തോന്നുന്നത്. ഉടനെ ഞാൻ എന്റെ ഖൈമ നിവർത്തിയിട്ട് എന്റെ ഭാര്യയെ അതിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നത്, അവിടെ ഖൈമ നിവർത്തി കെട്ടിയിട്ടുണ്ട്. ഇയാള് പറയാ, പരിസരത്തൊന്നൊരു വീട് കാണാനില്ല, ദൂരസ്ഥലത്ത് പോയൊരു സഹായം ചോദിച്ചു വരുമ്പോ ഭാര്യയെ തനിച്ചാക്കി പോകാൻ ധൈര്യം വരുന്നില്ല. അതുകൊണ്ട് ആളുകൾ ആരെങ്കിലും യാത്രാ സംഘമോ മറ്റോ ഈ വഴിയിലൂടെ പോകുമ്പോ അവരെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കാനാണ് ഞാനിവിടെ തീ കത്തിക്കുന്നത്. ഇവിടെ ഞാൻ ഇലകൾ കൂട്ടി തീ ഉണ്ടാക്കിയത് അതിനാണ്. അത് അറബികളുടെ ഒരു സ്വഭാവമാണ്. ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ അവർ തീയിടുമായിരുന്നു. ഉമർ റളിയല്ലാഹുവിനോട് ഇയാള് പറയാ, ഞാൻ മണിക്കൂറുകളായി തീ കത്തിച്ചിട്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇയാളങ്ങ് പറഞ്ഞപ്പോ, ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ ഇയാളോട് പറഞ്ഞു, സഹോദര നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. മദീനത്തേക്ക് നടക്കല്ല, ഓടുകയാണ് ഓടുകയാണ്. പാതിരാ സമയത്ത് വീട്ടിന് കതക് വീട്ടിന്റെ കതകിന് മുട്ടി ചെറുപ്പക്കാരിയായ ഭാര്യ ഉമ്മു കുൽസു ബിവി റളിയല്ലാഹു അൻഹ മഹദി കതക് തുറന്നിട്ട് മർഹബാ അഹ്ലം വസഹ്ലാ, മുസ്ലിമീങ്ങളുടെ നേതാവ്, മുഅ്മിനീങ്ങളുടെ ഇമാമ്, മുഅ്മിനീങ്ങളുടെ അമീറായ പ്രിയപ്പെട്ട ഭർത്താവിന് വീട്ടിലേക്ക് സ്വാഗതമോതുമ്പോ മർഹബ ചൊല്ലി വിളിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, പെണ്ണേ ഞാൻ ഉള്ളിലേക്ക് കയറി ഇവിടെ താമസിക്കാൻ കയറി വന്നതല്ല. പിന്നെയോ പാതിരാ സമയത്ത് പടച്ച റബ്ബ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെച്ച് നമ്മെ അതിലേക്ക് മാടി മാടി വിളിക്കുന്നു, പോരുമോ നീ എന്റെ കൂടെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വേഗം റെഡിയാകുകയാണ് ഭാര്യ. ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. ഗോഡൗണ് തുറക്കുന്നു, യവത്തിന്റെ പൊടിയെടുക്കുന്നു, ഒലീവിന്റെ എണ്ണ എടുക്കുന്നു, ഒരൽപ്പ ഈത്തപ്പഴെടുത്തിട്ട് ഒരു കെട്ടാക്കുന്നു, വാതിലുമെല്ലാം ചാരി പൂട്ടിയിട്ട് ഉമർ റളിയല്ലാഹുവിന് മുമ്പിൽ നടക്കുകയാണ്. ഭാര്യയോട് വന്ന് പോകാം നമുക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു കുൽസു ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ കെട്ട് ഞാൻ എടുക്കാം, വേണ്ട പെണ്ണേ നീ വന്നാൽ മതി. ഭാര്യ ഉള്ളത് കൊണ്ട് പരമാവധി എന്നാലും സ്പീഡിൽ തന്നെ നടന്നു മഹാനവറുകൾ. കുറേ സഞ്ചരിച്ചിട്ട് നേരത്തെ തീ കത്തിക്കുന്ന അറാബിയുടെ തീ കത്തിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് ഉമ്മു കുൽസു ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, പെണ്ണേ നിന്നെ പോലൊരു ചെറുപ്പക്കാരി പെണ്ണ് ഖൈമയിൽ നിന്ന് പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, നീ ആ പെണ്ണ് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കൂ, ഞാൻ ആ പാവപ്പെട്ട മനുഷ്യന് റൊട്ടി ചുട്ടു കൊടുക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു വെള്ളമെടുത്ത് കൊണ്ടുവന്ന പൊടിമെല്ലെ കുഴച്ചിട്ട് കല്ലിന്റെ മേലെ വെച്ച് ചൂടാക്കിയിട്ട് ഈ തീയിലേക്ക് അങ്ങ് കാണിച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു റൊട്ടിയായപ്പോ പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് അതിന്റെ മേലെ എണ്ണയും പുരട്ടിയിട്ട് ഒരൽപ്പ ഈത്തപ്പഴവും വെച്ചിട്ട് ആറാബിന്റെ നേരെ നീട്ടിയിട്ട് പറയുന്ന, കഴിക്കൂ സഹോദര. ആറാബി വിശപ്പിന്റെ കാഠിന്യം കൊണ്ടൊന്നും ആലോചിക്കാതെ വാങ്ങി അങ്ങ് കഴിച്ചു. ഒരു പകുതി ഭാഗം റൊട്ടി ഉള്ളിലേക്ക് അങ്ങ് കയറിയപ്പോഴാണ് അഹ്റാബി ആലോചിക്കുന്നതല്ലാ. പാതിരാ സമയത്ത് ഒരു യാചകന്റെ കോലത്തിൽ വന്നിട്ട് എനിക്ക് റൊട്ടി ചുട്ടു തരുന്ന ആരായിരിക്കുമല്ലോ, ഇയാൾ ആരാണ് എന്ന് ഈ പറയുന്ന സമയത്ത് ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത്ര നല്ല മനുഷ്യന്മാർ ദുനിയാവിലുണ്ടോ? ഈ റൊട്ടി രണ്ടാമതും ചുട്ടുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പകുതി റൊട്ടി തിന്ന ഈ ആറാബിയായ മനുഷ്യൻ ചോദിക്കുന്നല്ലേ,
സഹോദരാ എന്റെ സങ്കടം പറയുന്ന തിരക്കിൽ നിങ്ങളെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. പാതിരാ സമയത്ത് ഭാര്യയും കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ ഭാര്യയ്ക്ക് ഹുദുമത്ത് ചെയ്യാനും നിങ്ങൾ റൊട്ടിയിട്ട് തരാനും നല്ല മനസ്സ് കാണിച്ചല്ലോ. എന്റെ സങ്കടം പറയുമ്പോ നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളെ പേരെന്താ? നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു അടിമയാണ്. അള്ളാഹുവിന്റെ അടിമ എന്നുള്ള അർത്ഥത്തിനാ പറഞ്ഞത്, ഞാൻ ഒരു അടിമയാണ്. ഉടനെ വന്നു ആറാബിന്റെ ചോദ്യം, അടിമകൾക്ക് രാത്രി സഞ്ചാര സ്വാതന്ത്ര്യമില്ലല്ലോ, അടിമകൾക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലല്ലോ, നിങ്ങൾ പിന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങിയത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദര, നല്ല കാര്യത്തിനാണെങ്കിൽ ഏത് പാതിരാ സമയത്ത് എവിടേക്ക് പോകാനും എന്റെ യജമാനൻ എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. മഹറാബി പറയുന്നു, നിങ്ങളെ യജമാനൻ വളരെ നല്ലവനാണല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതേ, എന്റെ യജമാനനെ പോലെ ദയാലുവായ മറ്റൊരു യജമാനനില്ല. അല്ലാഹുവിനെ പോലെ കൃപയുള്ളവനുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു അതാ പറഞ്ഞത്. അറബി പിന്നെയും ചോദിക്കും, നിങ്ങളെ നാടെവിടെയാ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ നാട് മക്കത്താണ്. നിങ്ങൾ പിന്നെങ്ങനെ മദീനയിൽ വന്ന് താമസിക്കുന്നത്? അതെന്റെ യജമാനൻ പറഞ്ഞിട്ട് മാറി താമസിക്കുന്നതാണ്. നിങ്ങൾ മദീനയിൽ വന്നിട്ട് കൊല്ലം എത്രയായി? 10-20 കൊല്ലമായി. റൊട്ടി തിന്നുകൊണ്ട് അഹ്റാബി ചോദിക്കുക, റൊട്ടി ചുട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, നിങ്ങൾ ഉമ്മ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മുത്തായ തങ്ങളെ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബി ചോദിക്കുന്നു, നിങ്ങൾ മുസ്ലിമായിട്ട് ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ മുസ്ലിമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അറബിന്റെ മുഖത്ത് എന്തൊരു സന്തോഷം! അപ്പൊ നിങ്ങൾ സ്വഹാബിയാണല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സ്വഹാബിയാണ്. അപ്പൊ ഈ അറബിക്ക് തോന്നി സ്വഹാബിന്റെ സ്വഭാവമായി കാണിക്കുന്നത്. പിന്നെയും ഇയാള് ചോദിക്കാണല്ല, നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ പരിചയമുണ്ടോ? അഹ്റാബിന്റെ ചോദ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉമറിനെ പരിചയമുണ്ട്. ഈ അഹ്റാബി പറയാ, എനിക്ക് ഉമറിനെ പരിചയമില്ല, എനിക്ക് ഞാനിതുവരെ ഉമറിനെ കണ്ടിട്ടില്ല. എന്റെ നാട്ടുകാരൊക്കെ പറയുന്നത്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, പെട്ടെന്ന് ചൂടാകുന്ന ആളാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, ദേഷ്യം പിടിച്ച തല വെട്ടിക്കളയുന്ന ആളാ, പരാക്രമിയാണെന്നാണ് ഞങ്ങളുടെ നാട്ടൊക്കെ പലപ്പോഴും പല ആളുകളിൽ നിന്നും കേട്ടിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഉമറിനെ പരിചയമില്ല. സഹോദരാ, ഒന്നുകിൽ എന്റെ ഭാര്യ പ്രസവിക്കും, അല്ലെങ്കിൽ വേദന മാറി സുഖപ്പെടും. ഏതായാലും രാവിലെ എനിക്ക് വീട്ടിലേക്ക് മദീനയിൽ പോകാതെ പോയിട്ട് കാര്യമില്ല, ഭക്ഷണമില്ല, കഴിക്കാനൊന്നുമില്ല. മദീനയിലേക്ക് ഭാര്യ പ്രസവിച്ചാൽ അല്ലെങ്കിലും പോകാതെ രക്ഷയില്ല. മദീനയിലെത്തിയാൽ ഖലീഫയെ കാണാൻ പറ്റുമോ എന്നറിയില്ല, കണ്ടാൽ തന്നെ ഈ ഗർഭിണിയായ ഭാര്യയും കൂട്ടിയിട്ട് വന്ന വകയിൽ ശിക്ഷിക്കുമോ സഹായിക്കുമോ പറയാൻ പറ്റില്ല. എന്റെ ഈ സങ്കടം നിറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. നിങ്ങൾ ഞങ്ങൾ നാളെ മദീനയിലെത്തിയാൽ ഉമറിന്റെ അടുക്കൽ ഖലീഫ ഉമറിനോട് ഞങ്ങളെ കാര്യമൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ, ഞങ്ങളെ കാര്യം നിങ്ങളൊന്ന് പറയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ അറബി അങ്ങ് പറഞ്ഞപ്പോ والعين من خشيات سالت معقيها. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ് കരയുകയാണ്. തന്നെ കുറിച്ച് അറബി പറയുന്ന മദഹ് കേട്ടിട്ട് കരയുകയാ. ഞാൻ ദേഷ്യം പിടിക്കുന്ന ആളാണ്, ചൂടാകുന്ന ആളാണ്, തലവെട്ടിക്കളയുന്ന ആളാണ്, ആളുകൾക്കൊക്കെ എന്നെ പേടിയാണ് നാ പറയുന്നത്. അല്ലാഹ, ഞാൻ എത്ര ലളിതമായ നിലക്കിടപെട്ടാലും, ഞാൻ എത്ര സരസമായ നിലക്കിടപെട്ടാലും, ഗൗരവം കുറച്ചിടപെട്ടാലും, ആളുകൾക്ക് എന്നെ കുറിച്ചുള്ള പേടി പോകുന്നില്ലല്ലോ. അല്ലാഹ, അവർക്ക് ഇഷ്ടപ്പെടുന്ന നിലക്ക് എന്തേ റബ്ബേ എന്റെ സ്വഭാവമൊന്നും മാറിക്കിട്ടാത്തത്? അല്ലാഹുവേ,
നരകത്തിന്റെ തീ പേടിച്ചിട്ട് ആഹ്റത്തിലെ തീ പേടിച്ചിട്ട് അഹ്റാബിന്റെ മുമ്പിലെ തീ ഊതിക്കൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുനീര് താടി രോമങ്ങളിലൂടെ ഒലിച്ചിട്ടുകയാണ്. ൂതിക്കൊണ്ട് കത്തിച്ചുകൊണ്ട് റൊട്ടി ചുടുമ്പോ അഹ്റാബി പിന്നെയും ഉമർ റളിയല്ലാഹുവിന്റെ കുറ്റ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് ഖൈമയുടെ കാറ്റം മാറ്റിയിട്ട് ഉമ്മു കുൽസു ബിബി റളിയല്ലാഹു അൻഹ വിളിക്കുന്നത് യാ അമീറുൽ മുഅ്മിനീൻ യാ അമീറുൽ മുഅ്മിനീൻ യാ അമീറുൽ മുഅ്മിനീൻ അങ്ങയുടെ കൂട്ടുകാരൻ ആൺകുട്ടിയുടെ ബാപ്പയ എന്ന സന്തോഷം അറിയിക്കുക. അവിടുത്തെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു ഒരാൺകുട്ടിയെ. ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഈ അഹ്റാബി അതൊന്നും കേട്ടില്ല. അഹ്റാബി കേട്ടത് ആദ്യത്തെ വിളിയ അമീറുൽ മുഅ്മിനീൻ. ആരെയാണ് അങ്ങനെ വിളിക്കുന്നത്? കിസ്രയും കൈസറും കേട്ടാൽ വറക്കുന്ന 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ആരെയാണോ കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞത്, ആരെയാണോ മോശക്കാരൻ എന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിച്ചത്, അതേ ഖലീഫയാണ് മുമ്പിൽ നിന്ന് റൊട്ടി ചുടുന്നത്. തല പോയത് തന്നെ ഇമ്മനുഷ്യന്റെ കയ്യങ്ങ് വറച്ചു. റൊട്ടിയും പാത്രവും താഴെ വീണുപോയി. ഇയാള് കാല് പിടിച്ചിട്ട് കരയുന്നു അമീറുൽ മുഅ്മിനീൻ ശിക്ഷിക്കരുതേ. ആളറിയാതെ പറഞ്ഞു പോയതാണ്, ആളറിയാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. അങ്ങനിക്ക് റൊട്ടി ചുടണ്ട, അങ്ങയുടെ ഭാര്യയെ ഖൈമയിൽ നിന്ന് തിരിച്ചു വിളിക്കൂ. ഈ രാജ്യത്തിന്റെ പ്രഥമ വനിതയെ കൊണ്ട് പ്രസിഡന്റിന്റെ ഭാര്യയെ കൊണ്ട് ഒരേഴാങ്കൂലിയായി എന്റെ ഭാര്യക്ക് ഹദുമത്ത് ചെയ്യിപ്പിക്കുകയോ. അമീറുൽ മുഅ്മിനീൻ അവിടുത്തെ ഭാര്യയെ തിരിച്ചു വിളിക്കൂ, ഞാൻ എന്റെ ഭാര്യക്ക് ഹദുമത്ത് ചെയ്തോളാ. അവിടുത്തെ ഭാര്യ എന്റെ ഭാര്യക്ക് ഹദുമത്ത് ചെയ്യണ്ട. അങ്ങനിക്ക് റൊട്ടിയുടണ്ട, എനിക്കത് തിന്നാൻ കഴിയില്ല. അങ്ങ് ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി. റൊട്ടി തിന്നു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ കാല് പിടിച്ചങ്ങ് കരഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിനു ഈ മനുഷ്യന്റെ തോള് പിടിച്ചുയർത്തി അവിടെ നിർത്തിയിട്ട് താഴെ വീണിരിക്കുന്ന ഈ പൊടി പൊടി പിടിച്ച റൊട്ടിയെടുത്ത് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് അഹ്റാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന കഴിക്കൂ സഹോദര, നീ കരയണ്ട, നീ സങ്കടപ്പെടണ്ട. എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖലീഫയായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായി ധാരാളം പ്രഗത്ഭരായ സ്വഹാബികൾ ഈ മദീനയിൽ ഉണ്ടായിട്ടും എന്റെ റബ്ബ് എന്നല്ലേ തെരഞ്ഞെടുത്ത് അധികാരമേൽപ്പിച്ചത്, ഞാൻ ഇന്ന് മദീനയിൽ ഉറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ, ഞാൻ ഇന്ന് ഈ വഴിക്ക് വരാതെ മറ്റൊരു വഴിക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, എന്റെ നാട്ടിൽ എന്റെ അധികാര പരിധിയുള്ള സ്ഥലത്ത് പട്ടിണി കൊണ്ട് നീയും പ്രസവ വേദന കൊണ്ട് നിന്റെ ഭാര്യയും പ്രയാസപ്പെടുമ്പോ ഞാനതറിയാതെ മദീനയിൽ വിശ്രമിച്ചിരുന്നെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ റബ്ബനോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടാകുമായിരുന്നില്ലല്ലോ. എന്റെ റബ്ബ് പ്രത്യേകമായി ഹല്ല് തൗഫീഖ് നൽകിയത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ എത്തിയത്, അതുകൊണ്ട് ഞാനല്ലേ കരയേണ്ടത്, നീ കരയണ്ട. നീ നാളെ മദീനത്തേക്ക് വരണ്ട, ആവശ്യമുള്ള ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത് ഭാര്യയും കൂട്ടി മദീനത്തേക്ക് പോകുമ്പോ ഒരുങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മദീനത്തേക്ക് വരണ്ട, നിന്റെ ഭാര്യക്കും കുട്ടിക്കും നിനക്കുമുള്ള റേഷൻ മാസത്തിൽ വീട്ടിലെത്തിക്കാൻ സൗകര്യം ഏർപ്പെടുത്താം, നീ മദീനത്തേക്ക് വരണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയും കൂട്ടി തിരിച്ചു നടന്നു. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഭാഗത്തെത്തിയപ്പോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് അസ്സലാത്തു ഖൈറു മിനൻ നൗം, ഉറക്കിനേക്കാൾ ഖൈറു നിസ്കാരമാണ്. പക്ഷേ രാജ്യം ഭരിക്കുന്ന ഖലീഫ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. അവിടുത്തെ സ്നേഹിക്കുന്ന അനുസരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പാതിരാ സമയം മുതൽ ഒരു പോള ഉറങ്ങിയിട്ടില്ല.
പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്ത് കൊടുത്തപ്പോ മിഹ്റാബിലേക്ക് കയറി നിൽക്കുമ്പോ താടി രോമങ്ങളിൽ വെണ്ണീര് കാണുകയാണ്. താടി രോമത്തു നിന്ന് പുക ഇങ്ങനെ കാണുമ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന അമീറുൽ മുഅ്മിനീൻ, രാത്രി അടുപ്പിന്റെ അടുത്ത് എന്തായിരുന്നു പരിപാടി? മുഖത്ത് വെണ്ണീര് കാണുന്നല്ലോ. സഹോദരങ്ങളെ, ആ ചോദ്യത്തിന്റെ ജവാബാണ് ഈ ലോകം കണ്ട സാന്ത്വന സേവന പ്രവർത്തനം. ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി പ്രജകളോട് കാണിച്ച ക്ഷേമം കണ്ടോ? സാന്ത്വന പ്രവർത്തനം കണ്ടോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അർശിന്റെ ചുവടെ ആദ്യമായി ചിലപ്പോൾ പരിഗണിക്കപ്പെടുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആ പ്രഗൽഭരായ ഭരണാധികാരികളെയാ, നീതിമാനായ ഭരണാധികാരികളെ. ജമാഅത്ത് കമ്മിറ്റിന്റെ ഉത്തരവാദിത്തമുള്ളവർ, അള്ളാഹു നമ്മുടെ പ്രസിഡന്റിനും സെക്രട്ടറി കമ്മിറ്റിക്കാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അതൊരു നല്ല ഉത്തരവാദിത്തമാണ്, അതൊരു നല്ല ഭരണമാണ്. ഈ നാട്ടിലുള്ള ജനങ്ങളെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച ചെറിയൊരു അധികാരമാണത്. അധികാരം അള്ളാഹിന്റെ പൊരുത്തത്തിൽ ചെലവാക്കാൻ വേണ്ടി കഴിയണം അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഏത് പ്രവർത്തനങ്ങളും അധികാരമുള്ളവർ അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചതാണെന്ന തിരിച്ചറിവിൽ ജീവിക്കുമ്പോഴാണ് നീതിയുള്ള ഭരണാധികാരിയായി മാറുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു പഠനം, ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകന്മാർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വായിക്കണം, പഠിക്കണം. അവരെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉമർ റളിയല്ലാഹുവിന് സ്ഥാനം വേണം. അങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെയുള്ള ഉയർന്ന തീരുമാനമൊന്നും രാജ്യത്തുണ്ടാവൂല. അല്ലാഹു നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നീതിമാനായ ഭരണാധികാരിക്ക് അർശിന്റെ തണലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഹബീബായ തങ്ങൾ രണ്ടാമത് അർശിന്റെ തണൽ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗത്തെ എണ്ണുന്നത് വശാബുൻ നശാഫി ഇബാദത്തില്ല, അല്ലാഹുവിന്റെ ത്വാഅത്തിൽ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ജീവിച്ചു വരുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ചെറുപ്പക്കാരെ, എനിക്ക് ഞാൻ പറഞ്ഞു നല്ല സന്തോഷമുണ്ട് ഇവിടെ നോക്കുമ്പോൾ. എല്ലാവരും തൊക്കിലിട്ട് നല്ല മറിച്ച് നല്ല റാഹത്തുണ്ട്. അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാനാ എനിക്ക് താല്പര്യം. അല്ലാ, ചില സ്ഥലത്ത് പോയാൽ ദിക്റിന്റെ അൽക്കയിൽ വരെ ഉണ്ടാവും. വല്ലാത്ത കോലത്തിലുള്ള കുറെ കുട്ടികൾ, അല്ലോ, കക്കൂസിൽ കഴുകണ മറ്റേ ക്ലോസറ്റ് കഴുകണ ബ്രഷ് കണക്കിയാ പുള്ളറ മുടി ഉണ്ടാകുക. അതങ്ങനെ തന്നെ പൊക്കി വെച്ചിട്ടുണ്ടാവും. എടെ മജ്ലിസിൽ, ജൽസയിൽ ബഹുമാനപ്പെട്ട ശുഐബ് ആലം സാഹിബ് കീളക്കര, തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വൽ ആഫിയ, ജലാലി റാത്തിബ് നമ്മുടെ ശൈഖാണ്, നമ്മളല്ല വലിയ മഹാന്മാരെ ശൈഖാണ്. നമുക്ക് ഇജാഹത്ത് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മശായിഖുമാരെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഞാനൊരിക്കൽ മഹാനവറുകളെ കാണാൻ വേണ്ടി പോയപ്പോ നമ്മുടെ ഈ കാഞ്ഞങ്ങാട് പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രധാനപ്പെട്ട ഒരാളെ കൂടെ, വളരെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളെ കൂടെ കയറി വന്നു. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാളുടെ കൂടെ ഈ ചെറുപ്പക്കാരൻ വണ്ടിയേറ്റെടുത്തിട്ട് വന്നതാണ്. അപ്പൊ ഇവനത് ഒരു കറുത്ത കുപ്പായ ഇട്ടത്, ഒരു കറുത്ത ഒരു ഷർട്ട് ഇട്ട്, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് ആ കുട്ടികളെ അറിയും വരില്ല, എന്നിട്ടും ആ പുറത്തുള്ളവരാരും അമീൻ പറഞ്ഞില്ല. അല്ലാഹു ബർക്കത്താക്കട്ടെ. മുടിയെല്ലാം നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നു, തങ്ങളുപ്പാപ്പ കൈപിടിച്ചു, ഓറെ കൈപിടിച്ചു, ചുംബിച്ചു. അപ്പൊ കൂടെ വന്ന ഈ ചെറുപ്പക്കാരൻ കൈ കൊടുത്തു. ഈ മുസ്ലിമാ, ഇപ്പൊ തമിഴും മലയാളം കലങ്ങി, എനിക്ക് തമിഴറിയില്ല. അതുകൊണ്ട് ചോദിച്ചാ ശൈലി ശരിക്കും വെക്കാൻ എനിക്കറിയില്ല.
തമിഴും മലയാളത്തിലും കൂടി ചോദിച്ചതാ, ഈ മുസ്ലിമാണോ? ഒറ്റടി വനാകെ ബേജാറായി പോയി. എന്ത് കോലമാടാ ഇത്! നിനക്ക് സദസ്സിൽ വരുമ്പോ നിനക്കും തലമറച്ചുകൂടെ. നമ്മളെല്ലാരും ബേജാറായി പോയി. ആരെന്നോട് അഴിക്കാൻ പറഞ്ഞിട്ടില്ല. എനിക്കെന്താ തലമറക്കാൻ നാണക്കെടാവുന്നു. അപ്പൊ വേറൊരു കൂടെ ഒരാള് വേഗം തൊപ്പിയെടുത്തിട്ട് ഇവന് കൊടുത്തു. അവന്റെ തലക്ക് വെക്കാൻ വേണ്ടി പെട്ടെന്ന് കൊടുക്കണം. അത് അങ്ങോട്ട് തന്നെ കൊടുക്കണം. ഇപ്പൊ നല്ല ഹാല്ല. എന്നിട്ട് മുമ്പ് അന്നേരം തന്നെ കുറച്ച് അങ്ങോട്ട് സമാധാനമായിരുന്നു. നിർത്തി തന്നെ ഒന്ന് സമാധാനമായി. എന്നിട്ട് പറഞ്ഞു, എവിടെ പോകുമ്പോഴും കയ്യില് നീ സ്ഥിരമായിട്ട് വെക്കുന്നില്ലെങ്കിൽ കയ്യിലൊരു തൊപ്പി കരുതാ. ഒരു നല്ല മജ്ലിസ് എത്തുമ്പോ അതെടുത്തിട്ട് വെച്ചൂടെ തലയിൽ? ആ മജ്ലിസിന്റെ ഒരു ഹോർമത്ത് മാനിച്ചൂടെ എന്ന് ചോദിച്ചത് ഞാൻ ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഇത്രയും തൊപ്പിക്കാരെ കണ്ടപ്പോ അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇപ്പൊ നല്ലത് ശീലിക്കണം, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ വളരുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവിന്റെ ത്വാഅത്തിൽ വളരുന്ന ചെറുപ്പക്കാരന്, അർശിന്റെ തണൽ പ്രത്യേകമായ സ്റ്റാൻഡേർഡ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയാണ്, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അനുസരണ വേണം. ഏറ്റവും കൂടുതൽ വേണ്ടത് ചെറുപ്പക്കാർക്ക് അനുസരണയാ. ഇന്നില്ലാത്തത് അതാ, ഇന്നത്തെ ലോകത്ത് ഇല്ലാത്തത് അനുസരിക്കാനുള്ള മൂട. ഉപ്പ പറഞ്ഞ മക്കൾക്ക് യാതൊരു അനുസരണയില്ല, കേൾക്കൂല കേൾക്കൂല. അങ്ങനത്തെ ഒരു ലോകമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാലും പഠിക്കാൻ വേണ്ടി നല്ലതാണ്. ഞാൻ ദർസ് തുടങ്ങിയ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലം, അവിടെ വാഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സദസ്സിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് ഒരാൾ എനിക്കൊരു കത്ത് തന്നു, ഒരു ലെറ്റർ. ഉസ്താദ്, എന്റെ മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ ഒരു പവൻ സ്വർണ നാണയം സംഭാവന. എനിക്കല്ല, അവിടെ ദർസിന്റെ, എന്റെ ദർസിന്റെ തന്നെ വാർഷികം നടക്കുക പരിപാടി, ഒരാഴ്ച പരിപാടി. അപ്പൊ അതിന്റെ ഒരു ഓർമ്മക്ക് അവിടെ ജമാഅത്ത് കമ്മിറ്റിക്ക് ഒരു ഹോട്ടൽ ബിൽഡിങ്ങിന്റെ പണി നടക്കുകയാണ് ചീമേനി ടൗണിൽ. അപ്പൊ അതിന്റെ ഒരു ചെറിയ കളക്ഷനും ആ പരിപാടിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇവിടെ പിരിവൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, ഇവിടെ പിരിവില്ല. ഇന്ന് എന്നോട് പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കുന്നവരാണ്, എല്ലാവരും നേർച്ചയാക്കുന്നവരാണ്, ഈ പരിപാടി ഏറ്റെടുക്കുന്നവരാണ്, അതുകൊണ്ട് ഇവിടെ എല്ലാവരും തരുമെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. അല്ലാഹു ബർക്കത്താക്കട്ടെ. സാധാരണ നാട്ടില്, ചില നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉസ്താദ് നല്ലോണം ചോദിച്ചോ എന്നാലേ കിട്ടൂ എന്നറിയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാരും പോസിറ്റീവാണ്, ഒരു നല്ല സന്തോഷം. എല്ലാവരും തരുന്നവരാണ്, ചോദിക്കേണ്ടതില്ല. എന്നാൽ അവര് തരും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഇത് അല്ലാഹു നിലനിർത്തി തരട്ടെ. അവിടെ ചോദിക്കുന്ന മോശമായിട്ടൊന്നല്ലേ പറഞ്ഞോ, നല്ലോണം ചോദിച്ചാൽ നല്ലോണം കൊടുക്ക, ഇവിടെ വേണ്ടെന്നാ പറഞ്ഞു. അപ്പോ അവിടെ അതിന്റെ പിരിവൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതോ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോ ഒരു ലെറ്ററും, സ്റ്റേജിലുള്ള ഒരാൾ, മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ ഒരു പവൻ സ്വർണം. അല്ലാഹ്, ഞാൻ നല്ലോണം ദാഹത്തായിട്ട് ദ്വാരുന്നു. ദ്വാരുന്നപ്പോ നല്ല സദസ്സുണ്ട്. സദസ്സിന്റെ ബാക്കിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെല്ലാവരും ഉറക്കെ പറയണം, ആമീൻ ആമീൻ എന്ന് പറയാണ്. ഈ പറയുന്ന കൂട്ടത്തിൽ ഇയാളെ നാല് മക്കളും, ആ കുട്ടികളും ആ കുട്ടികളെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരും, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ശാരീരികങ്ങളാണ് അവർ. സുബ്ഹാന ജല്ല ജലാലു, നല്ല മദ്യപാനികളാണ്. ആ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ബാപ്പമാരെ അനുസരിക്കാത്ത യൗവനം, മുതിർന്നവരെ മാനിക്കാത്ത യൗവനം, തുടിപ്പുള്ള യൗവനം, പ്രസരിപ്പുള്ള യൗവനം. ചെറുപ്പക്കാര, കണ്ണട വെച്ചിട്ട് ഖുർആൻ ഓതണ്ട ബാപ്പ, ഉപ്പാന്റെ ഉപ്പ, ഉമ്മയും ഉമ്മാന്റെ ഉമ്മയും കണ്ണട വെച്ചിട്ടേ അവർക്ക് ഓതാൻ കഴിയും. എന്നാലും തന്നെ ഹർഫ് വെളിവാകുന്നില്ല. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോ അക്ഷരം തെളിയുന്നില്ല. എന്നിട്ട് മോനോട് പറയാണ്, മോനെ എനിക്ക് ഖുർആൻ ഓതുമ്പോ നടുക്കിങ്ങനെ വര വരികയാണ്, അതുകൊണ്ട് എനിക്ക് വായിച്ചാ മനസ്സിലാകുന്നില്ല. കണ്ണട ഒന്ന് ടെസ്റ്റ് ചെയ്താലോ, കണ്ണൊന്ന് നോക്കിയാലോ, സങ്കടത്തോടെ പറയുന്ന ഉമ്മാമമാരെ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരെ? ആ സമയത്ത് കണ്ണട വെക്കാതെ സകല അക്ഷരങ്ങൾ ഉറുമ്പിനെ പോലും മനസ്സിലാകുന്ന നിനക്ക്, വളരെ ചെറിയ ഹർഫുകൾ നോക്കി ഓതാ പറ്റുന്ന നിനക്ക്, ഖുർആൻ കയ്യിലെടുക്കാൻ മനസ്സ് വരുന്നില്ല.
കേൾക്കുമ്പെങ്കിലും എന്റെ ഉമ്മമാകന്റെ അവസ്ഥ ഇതാ, എന്റെ ഉപ്പാപ്പന്റെ അവസ്ഥ ഇതാണ്. എനിക്ക് അവരെല്ലാം നല്ല ഭക്ഷണം കഴിച്ചവരാ, ഇംഗ്ലീഷ് വളമിടാത്ത ഭക്ഷണം കഴിച്ചവരാ ഉപ്പുപ്പ. അവരൊന്നും കാലത്ത് ഇങ്ങനത്തെ വൃത്തിയിടുന്നുണ്ടായിട്ടില്ല അവരുടെ ചെറുപ്പകാലത്ത്. അവർക്ക് ഇക്കാലത്തിലെ കണ്ണട വെക്കേണ്ടി വന്നത്. നമ്മളെ ഏത് വയസ്സിൽ കണ്ണട വെക്കണമെന്ന് പറയാൻ കഴിയൂല. നമ്മളെ കാഴ്ച എപ്പൊ പോകുന്നു പറഞ്ഞുകൂടാ. എല്ലാവരും ഇംഗ്ലീഷ് വെള്ളം അടിച്ചു വിടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നേടെത്തുന്നു പറഞ്ഞുകൂടാ. പോയത്ര പോട്ടെ എന്നുള്ളതാ. കറണ്ടിന്റെ ടോർച്ച് കാണിക്കുക. കഴിഞ്ഞാ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. പഴയ ബാറ്ററിന്റെ ടോർച്ചില്ലേ, പഴയ ബാറ്ററിന്ന് ടോർച്ച് ഉണ്ട്, 3 ബാറ്ററി 4 ബാറ്ററി ഇരുന്ന ടോർച്ച്. അത് പള്ളിയിലെടുത്ത് കൊണ്ടുപോയാൽ തിരിച്ചു വരുന്നവരെ ചെറിയ വെളിച്ചെങ്കിലും കിട്ടും. ചെറിയ വെളിച്ചെങ്കിലും ഉണ്ടാവും. കറണ്ടിന്റെ ടോർച്ച് എടുത്തിട്ട് പോയാലോ. ഇപ്പൊ ടോർച്ചേ ഇല്ല, പറയാം ഉദാഹരണം പറയാം. ടോർച്ച് എടുത്തിട്ട് പോയാലോ, ബാറ്ററി കഴിഞ്ഞിട്ടും പോയി, പിന്നെ ഞങ്ങൂല, പിന്നെ കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മളെല്ലാം അവസ്ഥ. അള്ളാഹു നമുക്കെല്ലാം ആഫിയത്ത് നിലനിർത്തി തരട്ടെ. അള്ളാഹു ആഫിയത്ത് നിലനിർത്തി തരട്ടെ. ഒരു ചെറിയ ബോധം വേണ്ടേ? അള്ളാഹു രക്ഷ നൽകട്ടെ. ചെറുപ്പക്കാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ നിന്ന് ഒരാൾ ഇടത്തെ കൈകൊണ്ട് തിന്നുകയാണ്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനിക്, വലത്തെ കൈകൊണ്ട് തിന്നടോ, വലത്തെ കൈകൊണ്ട് തിന്ന്. അത് സാധാരണ സംസാരമാണ്. ഇടത്തെ കൈകൊണ്ട് കഴിക്കും, വലത്തെ കൈകൊണ്ട് കഴിക്കും. ചെയ്യാക്കതങ്ങ് പിടിച്ചില്ല. അല്ലാഹുവിന്റെ റബ്ബേ, ഹബീബായ തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾക്ക് എന്തോട്ട് കിബർ കയറിപ്പോയി. ഇയാള് പറഞ്ഞു, ലാസ്തത്തിയോ, എനിക്ക് കഴിയൂല. ആരോട്? ഹബീബായ തങ്ങളോട് പറയാണ്, എനിക്ക് കഴിയൂല. ചെറിയ ചെറുപ്പക്കാര് മോനെ, എന്റെ തുണിയൊന്ന് കയറ്റി കൊടുത്ത. അത് നിങ്ങൾ നോക്കും, നോക്കി ചില പിള്ളേർ പള്ളിയിലെ ഉസ്താദ് പറയാണ്, എന്ത് മോനെ, ആ തുണിയൊന്ന് കയറ്റി കൊടുത്ത. നിങ്ങൾക്ക് എന്ത്, നിങ്ങൾ തുണി നോക്കിയാ പോരെ. നിങ്ങൾ മറ്റോ നോക്കുന്നു, ഇഷ്ടപ്പെടില്ല ചില കുട്ടികൾക്ക്. വലത്തെ കൈകൊണ്ട് കഴിക്കുമോനെ, കുടിക്കുമോനെ, ഏത് കൈകൊണ്ട് കുടിച്ചാലും വെള്ളിയ ഉള്ളിലേക്കല്ലേ പോകുന്നു. നിങ്ങൾക്ക് എന്താ, എന്റെ കൈയുണ്ടല്ലോ കുടിക്കുന്നത്. അങ്ങനെ തട്ടിക്കേറി ചില കുട്ടികള് മോനെ, പെട്ടെന്ന് കൂമ്പടിച്ചു പോകും, പെട്ടെന്ന് അടിച്ചു പോകും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു രക്ഷ നൽകട്ടെ. ഇയാള് പറയാണ്, ലാസ്തത്തി, എനിക്ക് കഴിയൂല. ഹബീബായ തങ്ങളെ മുഖത്ത് നോക്കി അങ്ങനെ മറുപടി പറഞ്ഞപ്പോ, തങ്ങൾ ആരെയും ശപിക്കുന്ന ആളല്ല, തങ്ങളെ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുൽ വജൂദായ തങ്ങളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒറ്റയടിക്ക് സ്വഹാബികളെ മുമ്പെന്ന് അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞപ്പോ തങ്ങളെ മനസ്സിനൊരു വേദന വന്നുപോയി. ഓ, എനിക്ക് കഴിയൂല. ഒറ്റയടിക്ക് പറഞ്ഞപ്പോ തങ്ങളെ മനസ്സിന് വേദന വന്നുപോയി. തങ്ങൾ പറഞ്ഞു, എനിക്ക് കൈയാണ്ടായി പോട്ടെ. അള്ളാഹു, പിന്നെ മരണം വരെ അയാളെ കൈ പൊങ്ങിയില്ല. അതബുകേടിന് പെട്ടെന്നാണ് അടി കിട്ടുക, അതബുകേടിന് പെട്ടെന്നാണ് ശിക്ഷ കിട്ടുക. ഏത് കോലത്തിലാന്ന് പറഞ്ഞുകൂടാ. ചിലപ്പോ പള്ളിയിൽ ഉസ്താദാകാം, ചിലപ്പോ ഏതെങ്കിലും പ്രായമുള്ള ഒരു ഉമ്മയാകാം. ഏതോ നമ്മളുമ്മയാണെന്നില്ല, ഏതോ പ്രായമുള്ള ഒരു പെണ്ണുങ്ങൾ. നമ്മൾ പോകുമ്പോ ഇങ്ങനെ ബാക്കിന്ന് സ്വീപ്പാക്കിയാ മതി. മുടന്തി മുടന്തി നടക്കുന്ന ഒരാള്, ചില പിള്ളേരുണ്ടാവും, കണ്ടറ മുണ്ടി മുണ്ടി പോകുന്നത്, 8:10 എന്നെല്ലാം പറയും. കാല് സുഖമില്ലാത്ത ആള് പറയാൻ പാടില്ല. ഒരു കാലിന് 8, മറ്റൊരു കാലിന് 10 സ്വീപ്പാക്കിയിട്ട് പറയാണ്. ശരിക്കും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഇവ സ്വീപ്പാക്കുന്നത്. പറഞ്ഞങ്ങനെ നീണ്ടുപോകും. മഹാനായ തജുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കും. മഹാനാണ്, രണ്ടുപേരും പിൽക്കാലത്ത് മഹാന്മാർ. മകനും വലിയ മഹാനാണ്. താജുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു എന്ന് മകനാ ബാക്ക് പുറത്തുനിന്നോ കളിക്കുന്നു. ഉപ്പ ഉള്ളുന്ന കിതാബ് എഴുതാണ്. മോൻ പുറത്തുനിന്ന് പറയാണ്, നായിന്റെ മോനെ പോടാന്ന്. ഉപ്പ കേക്കാണ് ഉള്ളുന്നു, നായിന്റെ മോനെ എന്ന് വിളിക്കുന്നു. അപ്പോ ഉപ്പ കണ്ടു നായി ഓടുന്നു. അപ്പൊ മനസ്സിലായി, നായി തന്നെ വിളിച്ചത് നായിന്റെ മോനെ എന്ന്. വേറെ ആളെ വിളിച്ച, നമ്മൾ വിളിച്ചാണെങ്കിൽ വിളിച്ചല്ല. നമ്മള് നാട്ടുകാരെയാണ് എന്ത് വിളിക്കുക? ഈ പറഞ്ഞ പ്രയോഗം ഉപയോഗിക്കുക. കുട്ടി പരിഹസിക്കാൻ വേണ്ടി നായിനെ സ്വീപ്പാക്കിയതാണ്. സംഗതി നായിന്റെ മോൻ തന്നെയല്ലേ, അല്ലേ? നായി നായിന്റെ മോൻ തന്നെയല്ലേ. നായിന്റെ മോനെ പോടാന്നു. ഉടനെ ബാപ്പ തിരുത്തി, യാ ബുനയ്യ ലാ തജൂസു അൻ തഖൂല ഹക്കദാ. പൊന്നു മോനെ, നീ മേലിൽ അങ്ങനെ പറയാൻ പാടില്ല. ഉടനെ വന്നു 10-12 വയസ്സുള്ള മകനെ തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ വേറെ ആരും വിളിച്ചിട്ടില്ല, നായി തന്നെയല്ലേ നായിന്റെ മോനെന്ന് വിളിച്ചത്. എന്തൊരു ചോദ്യമാണ്! മഹാനവറുകൾ പറഞ്ഞു, ഒരിക്കലും പാടില്ല. നീ ഒരു നായിനെ പറഞ്ഞു മനസ്സിലാകാത്തോണ്ട് സന്നോഹു പറഞ്ഞതാ അല്ലല്ലോ. നീ ആ നായനെ പരിഹസിക്കാനല്ലേ നായിന്റെ മകനെന്ന് വിളിച്ചത്. ഒരു സൃഷ്ടിയെയും പരിഹസിക്കാൻ പാടില്ല. കേട്ടപ്പം മകൻ പറയാണ്, ബാപ്പാ,
ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഉപദേശമായി ഞാൻ കാണും. ഒരാളും ഒരു സൃഷ്ടിനെയും മോശാക്കാൻ പാടില്ല. നായിനെ വരെ നായിന്റെ മോനെ എന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ സൗന്ദര്യമേ, ഒരാശയത്തിന്റെ സൗന്ദര്യമേ ചെറുപ്പക്കാര, ആ സൗന്ദര്യം നമ്മിലൂടെയാ പുറം ലോകം കാണേണ്ടത്. ആരെയും ധിക്കരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയെയും നമ്മൾ അവമതിക്കാൻ പാടില്ല, കിബറ് കാണിക്കാൻ പാടില്ല. നല്ല അനുസരണ വേണം. ഞാൻ പറഞ്ഞത്, ഒരു പ്രായമുള്ള ഒരാള്, ഒരു കുരുടൻ അല്ലെങ്കിൽ കഴിയാത്ത ഒരാള് ഒരാളെ കാണുമ്പോ വഷളാക്കാൻ പാടില്ല. ഓ, അവന്റെ സ്വഭാവം കണ്ടോ. ചില ആളുകൾ സൗന്ദര്യം ഉണ്ടാവൂല, കറുത്തിട്ട് വളരെ വിരൂപയായിരിക്കും ചില ആള്. നമ്മളിപ്പറന്നുണ്ടാ കോലാടാ പറയാൻ പാടില്ല. നിന്റെ മുഖത്ത് നാളെ ഒന്ന് ഒരു ഗ്യാസ് ഒന്ന് പാറിയാ നിന്റെ മുഖം തീർന്നു. അപകടം അല്ലാഹു കാക്കട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു ചെറിയൊരു അശ്രദ്ധ വന്നാ മതി, കറുത്ത പെണ്ണെ കാണുമ്പോ ചിരി വരുന്നുണ്ടോ ഉമ്മമാരെ? ഒരല്പം കാണാൻ സ്റ്റൈലില്ലാത്ത പെണ്ണെ കാണുമ്പോ നിങ്ങളെ കൽവിൽ എന്തോ ഒരു മോശം തോന്നുന്നുണ്ടോ? നമ്മളൊക്കെ അടുപ്പിന്റെ അടുത്ത് പോന്നവരാ. ഒരു ചെറിയ പാളലു മതി, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഞാൻ കൽവ് കൊണ്ട് കേൾക്കാൻ വേണ്ടി പറയാണ്, നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയല്ല. ആരെയും അവമതിക്കാൻ പാടില്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളെ പരിഹസിക്കാൻ പാടില്ല. അതബോടെ വളരണേ. അല്ലാഹുവിന്റെ ത്വാഅത്തിൽ വളരുന്ന ചെറുപ്പക്കാരന് അർശിന്റെ തണല മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ അർശിന്റെ തണല് കിട്ടാൻ ആവശ്യമുള്ള പ്രവർത്തനം നടത്തണം. നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ, ഈ പാടൊന്നും പോരെയൊന്നും ഞാനിപ്പോ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഏടെ പോരെന്നൊന്നും ഒരു പൊരുത്തമല്ല. ഇവിടെ പള്ളിന്റെ അടുത്ത് വീടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് തന്നെ വരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചില ആളുകൾ പള്ളിയിലേക്ക് വരികയില്ല, പഠിച്ചവന് ഭയങ്കര പേടിയാ, പള്ളിയിൽ വരൂല, പള്ളിയിലേക്ക് വരൂല. അവര് വരുന്നെങ്കിൽ ചിലപ്പോ മഗരിബിനൊക്കെയാ വരിക. ശരിക്കും വരാൻ പറ്റുന്ന സമയം എപ്പോഴാ? സുബഹിക്കാണ്. സുബഹിക്ക് പള്ളിയിലേക്ക് വരാം. അപ്പൊ ചില ആളുകൾ പറയും, എന്റെ പോലെ കൊറേ ദൂരാന്ന് വരാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടുക്കൽ വന്നിട്ടൊരു സഹാബി പറഞ്ഞു, നബിയെ എനിക്ക് കുറച്ച് ദൂരാണ് പോരാ, അടുത്തേക്ക് ഞാൻ പുര മാറാൻ പോവാണ്. തങ്ങൾ പറഞ്ഞു, ഓരോ ചവിട്ടിനും ഭയങ്കര കൂലിയ, മാറണ്ടാ, നിരുത്സാഹപ്പെടുത്തി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു വരാൻ വേണ്ടിട്ട് ഓരോ സ്റ്റെപ്പിനും നല്ല കൂലിയാ, അതുകൊണ്ട് നടന്നിട്ട് വരണോ? ഹദീസിലില്ലേ? അതുകൊണ്ട് ഓരോ സ്റ്റെപ്പിനും കൂലിയാ. ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പോലും സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നു. എന്റെ കഥ എന്ത് പറയാനാ? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരയേണ്ട സമയമാണ്. തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞ് അല്ലാഹുവിനോട് ദ്വാരക്കേണ്ട സമയമാണ്. പക്ഷെ എന്നാലും കൽബുണരുന്നില്ല. നിങ്ങൾ വരൂ എന്റെ കൂടെ, എത്ര സ്ഥലങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. ഇത്ര സ്ഥലമുണ്ടെങ്കിൽ അവിടെ കുറെ ബൾബ് വെച്ച് കുറച്ച് നെറ്റെല്ലാം കെട്ടിയിട്ട് ഗ്രൗണ്ട് ആക്കി. സ്റ്റേഡിയം വേണ്ട, ബിൽഡിംഗ് വേണ്ട, ചുമര് വേണ്ട, ഒന്നും വേണ്ട. നാല് തൂണും രണ്ട് പോസ്റ്റുകളും കൂടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ ഗ്രൗണ്ട്. വാടക പോവാണ്, നമ്മളെ കോളിപ്പത് വന്ന് നാട്ടിന്റെ പേര്, നമ്മളെ നാട്ടിന്റെ പേര് കോളിയോട്, കോളിയോട്, കോളിയൂർ. ഞാൻ ഉദാഹരണം പറയാം, ഇവിടുത്തെ കുട്ടികളുടെ അടി പോലില്ലേ പറയാ. നമ്മളെ കുട്ടികൾ പോയിട്ട് അവിടെ നിന്ന് വാടക എടുത്ത് നേരം വിളിക്കണവരെ വാടക. അസർ മുതൽ അല്ലെങ്കിൽ മഗരിബ് മുതൽ തുടങ്ങിയ സ്വഭാവത്തേക്ക് കപ്പ് റെഡി ആണോ? നേരം വെളുക്കുന്നവരെ കളിക്കുക, ഉറക്കില്ല, തസ്ബീഹില്ല, ഫർളായ നിസ്കാരം പോലുമില്ല. ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടാതിരിക്കുമോ? സഹോദരങ്ങളെ, രാജ്യത്തിന്റെ തെരുവുകൾ കത്തുകയാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾ മാത്രമല്ല പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളെ ബാധിക്കുമെന്ന് തോന്നുന്ന ഈ നിയമപ്രതിസന്ധി വന്നപ്പോ, മുസ്ലിങ്ങൾ മാത്രല്ല നമ്മോട് സ്നേഹമുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന പലരും ജയിലുകളിലാണ്. അവർക്ക് ആശ്വാസം നൽകാനുള്ള ഒരു പ്രാർത്ഥനയെങ്കിലും നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? നമ്മൾ ശരിക്കും ആലോചിക്കാലോചിക്കാലോചിക്കാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് കുറച്ചൊരു ടീമല്ലേ, നമ്മളെ പള്ളിയിൽ വരുന്നുണ്ടാവും. നമ്മെക്കാൾ എത്രയോ ഏറെയാണ് പുറത്ത് ഇതൊന്നും കേൾക്കാത്തവർ, ഇതൊന്നും അറിയാത്തവർ. എന്ത് സംഭവം തിരിയാത്ത ആളുകൾ ഇപ്പോഴുണ്ട്. ചില ആളുകൾ റാലിക്കുഷാറാ,
പള്ളിയിലൊരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ഒരു മനുഷ്യൻ വരൂല, അവൻ ആടെ പോയി മുദ്രാഹാക്യം വിളിക്കാൻ ഇല്ല. അല്ലാഹു ആണ് കൽബ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധം വരാത്ത കാലത്തോളം രക്ഷപ്പെടൂല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ. ഷാബുന്ന ഷാഫിയോ ഇബാദത്തില്ല, അല്ലാഹുവിന്റെ ത്വാഴത്തിൽ അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന ചെറുപ്പക്കാരൻ അർശിന്റെ തണലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലും ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ. ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഹൃദയം പള്ളിയോട് എപ്പോഴും നല്ല ബന്ധമാണ്, അല്ല പള്ളിയോട് എപ്പോഴും ഒരു ബന്ധം, പള്ളിയുമായിട്ട് നല്ല ബന്ധം. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ഗൾഫ് പോയാൽ ഇവരെ നാട്ടിൽ ദിവസം പള്ളിയായിട്ട് ബന്ധപ്പെടും. വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചില ചെറുപ്പക്കാർ അങ്ങനെ ഉണ്ട്. എനിക്ക് ഇഷ്ടം പോലെ ആളുകൾ, നല്ല കൂട്ടുകാരുണ്ട്, അവരറിയാം പള്ളിയും പള്ളിന്റെ പരിപാടികൾ. എപ്പോ ഒരു സജീവ ശ്രദ്ധയായിരിക്കും, എപ്പോഴും അവർ സജീവമായിട്ടുണ്ടാകും. നാട്ടിലെത്തിയാലും ഉണ്ടാവും, നാട്ടിലെ കുട്ടികളും ഉണ്ടാവും, കച്ചവടക്കാരുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ടാവും. പക്ഷെ എന്നാലും പള്ളിയും പള്ളിന്റെ വിഷയങ്ങളും ജമാഅത്തും അലൈക്കും ബിൽ സൂമിൽ മസാജിദ് വ കസ്റത്തി സ്വലാത്തി അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ ഉപദേശമാണ് മുരീദുമാരോട്, നിങ്ങൾ ഹബീബായ തങ്ങളെ മേൽ ധാരാളം സ്വലാത്തി ഇല്ലിക്കോ, നിങ്ങൾ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം ലാസിമാക്കിക്കോ. ജമാഅത്തിന് വലിയ ബഹുമാനമുണ്ട്, പള്ളിയോടെ പോലും ഹൃദയബന്ധം വേണം. എന്നാ ഇത് നേരെ തിരിച്ചിട്ടായി പോകും. ഇപ്പൊ പള്ളിയിൽ കയറിയാല് അവിടെ ഇരിക്കാൻ കഴിയൂല. ജമാഅത്ത് സലാം വിട്ട് മഗ്രിബ് നിസ്കാരത്തിനാ പള്ളി പോവുക, പള്ളിയിൽ നിന്ന് സലാം വിട്ട് ഊട്ടനെ ആംബുലൻസ് പോകുമ്പോൾ ഒരാട്ട റോങ് സൈഡിലേക്ക് ചാടി പുറത്തെത്തിയാലും സമാധാനവും. പള്ളിയിൽ ഉള്ളിൽ ഇരുന്ന പോലെ റാഹത്താവും, എന്തോ ഒരു കൂട്ടിട്ട പക്ഷിനെ പോലെയാ. പുറത്തെത്തിയാലും ഒരു സമാധാനം. മുനാഫിഖിന്റെ ലക്ഷണം പറഞ്ഞതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളി കയറി ഇരിക്കാൻ കഴിയൂല, പുറത്തെത്തിയാലേ ഒരു സമാധാനമാകുള്ളൂ. പള്ളി കയറും എന്തോ ഒരു ജയിലിൽ കയറിയ പോലെ ചാടി പുറത്തെത്തിയ ഒരു സമാധാനമായി പോയി. അതുകൊണ്ടാ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെത്തിയപ്പോ അവിടുന്ന് ഇവനെങ്ങനെല്ലോ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് ഉടനെ വിട്ടു. ചില ആളുകൾ ദ്വാരക്കാൻ പറ്റിയിരിക്കൂല, എല്ലാം കൂടി ഓടി പുറത്തു വന്നു. പ്രായമുള്ള ആളുകളും കുറച്ച് ബോധമുള്ള ആളുകളും കൂടി ഇമാമിന്റെ ദ്വാരം കഴിഞ്ഞ് രണ്ടരക്കാൻ സുന്നത്തല നിസ്കരിച്ചിട്ട് പുറത്തേക്ക് എത്തി നോക്കുമ്പോ ഈ ആദ്യം വന്നവനില്ലേ, ഓൻ സ്റ്റെപ്പിന്റെ മുകളിൽ മൊബൈലും കൊണ്ട് കളിക്കുന്നു. ആ പള്ളിന്റെ പുറത്തുനിന്ന് സ്റ്റെപ്പിന്റെ മുകളിൽ മൊബൈലിൽ ഞെക്കി കളിക്കാണ്, അതിനായിപ്പോ ഓടിയത്. പള്ളിന്റെ ഉള്ളിൽ നിൽക്കാൻ തോന്നൂല. നമ്മുടെ കൽബിൽ അങ്ങനെ ഉണ്ടോ ചെറുപ്പക്കാരെ? ഈമാന് വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മൂന്നാമത്തെ ആള് പള്ളിയുമായി നല്ല ബന്ധമുള്ള ആളാ. എന്റെ നാട്ടിലൊരാളുടെ അദ്ദേഹം മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോ, നിബിദിനത്തിന് അയാൾ ഉണ്ടാകാൻ വേണ്ടി നമ്മളിങ്ങനെ ദ്വാരക്കല മദ്രസയിൽ പഠിക്കുമ്പോ പാട്ട്, ഞാൻ നന്നായിട്ട് പാട്ട് പാടുമ്പോണ്ട് ചെറുപ്പത്തില്. അപ്പോ പാട്ട് പാടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രോത്സാഹന സമ്മാനം കേശ അവാർഡെല്ലാം തരും നിബിദിനത്തിന്. മൂപ്പരുണ്ടെങ്കിൽ നല്ല കേശ അവാർഡ് കിട്ടും. എം സി അബൂബക്കർ എന്നാണ് അയാളെ പേര്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ചിലപ്പോ അവരെ കുടുംബക്കാരെ കെട്ടുവിടാന്നില്ല ഈ വേള. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കുടുംബത്തിന് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അയാള് അയാളുടെ വീട്ടില് ഒരു മറ്റേ നമ്മുടെ നാട്ടിൽ കറണ്ട് വന്ന സമയം, ഇവിടെ നിങ്ങളെ ആണെങ്ങനെ അറിയില്ല, എന്റെ നാട്ടിലെ കറണ്ട് വന്നത് ഈ അടുത്ത കാലത്താണ്. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തില് കറണ്ടേ ഇല്ല. ഒരു എനിക്കെല്ലാം ഒരു സ്കൂളിൽ ഇങ്ങനെ പഠിക്കണം, ആ ഒരു സമയത്താണ് കറണ്ടെല്ലാം വന്ന ഒരു ഓർമ്മ. റോഡ് ടാറെല്ലാം ചെയ്തത് നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നാണ്, ഞാൻ ഇതുപോലത്തെ ഒരു വേറെ നാട്ടിൽ നിന്ന് വന്നാണ്. അപ്പൊ ഏതായാലും പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്റ്റെപ്പപ്പ് വാങ്ങിയപ്പോഴാണ് പള്ളിക്ക് സ്റ്റെപ്പപ്പ് വാങ്ങിയത്. ആ കോട്ടേജ് കൂട്ടുന്ന സാധനമില്ലേ, ഇപ്പൊ ഒന്നും ഉണ്ടോന്ന് അറിയില്ല. ആകെ അയാളെ ജീവിതത്തിൽ 10 സെന്റ് സ്ഥലം വാങ്ങിയത് അതാ പള്ളി കൂർക്കും ചെയ്തു. ആകെ അയാൾ കുറച്ച് സമ്പന്നനാണ്. അതേസമയത്ത് അയാള് പൈസ കൊടുത്തിട്ട് വാങ്ങിയത് 10 സെന്റ് അതാ പള്ളി കൂർക്കും ചെയ്തു. അയാൾ മരിച്ചുപോയി, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ചില ആള് കൽവ് പള്ളിയോട് ഭയങ്കര ബന്ധമായിരിക്കും, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. പള്ളി എന്നതൊരു വലിയ വികാരമാകണം, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും നാലാമത്തെ വിഭാഗം റജുലാനി തഹബ്ബാ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. ചെറുപ്പക്കാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വിഷയമാണ്, രണ്ടാളുകൾ തഹബ്ബാ ഫില്ലാ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ യോജിച്ചു, അവർ ഇഷ്ടപ്പെട്ടു, അവർ സ്നേഹിച്ചിട്ട് ഒരുമിച്ച് കൂടുന്നു, പ്രവർത്തിക്കുന്നു. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അങ്ങനെ തന്നെ അവർ ഒരുമിച്ച് കൂടി പോത്തിച്ചു വതഫറഖ അലൈഹി, അങ്ങനെ മരണപ്പെട്ടു പോയി. രണ്ടാളും വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടാളും മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടു,
പരിപാടി നമ്മളെ പരിപാടി നോക്കുമ്പോ എല്ലാരും ആരും കാണുന്നില്ലേ? അപ്പൊ രണ്ടു മൂന്ന് കുട്ടികൾ വന്ന് പരിപാടി എല്ലാം നല്ല ഭംഗിയായി. ആ ഇതെല്ലാം നിങ്ങളെ കമ്പനിക്കാർക്ക് കൊടുത്ത് കിട്ടിയെന്ന് അറിയില്ല, പഴയ കാലത്തൊക്കെ അല്ലെ നാട്ടുകാരനെ കിട്ടിയായിരിക്കും. ആ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ പ്രവർത്തിക്കുന്ന കുട്ടികൾ ഹൈറിന് വേണ്ടിയിട്ട് നല്ല നീയത്തോടെ ഒരുമിച്ച്, ഇതൊക്കെ വലിയ കൂലിയാണ്, ചെറിയ വിഷയമല്ലത്. അതേ സമയത്ത് നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിക്കണം, നീ കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല. നീ കള്ളു കുടിക്കോ? ഇല്ല. ഞാൻ കമ്പനിക്ക് വേണ്ടി ചിലപ്പോ. അതാണ് പുതിയ ലോകം, ന്യൂ ജനറേഷൻ. അങ്ങനെയാ കൂട്ടുകാരന്റെ കല്യാണ തലേന്ന് ഒന്ന് കുടിക്കുക, വീട് കുടിയലിന്റെ തലേ ദിവസം ഒന്ന് പാർട്ടിയാക്കുക. കമ്പനിക്ക് വേണ്ടി കള്ളു കുടിക്കുന്ന ലോകം, കമ്പനിക്ക് വേണ്ടി ചൂതാട്ടം നടത്തുന്ന കാലം, കമ്പനിക്ക് വേണ്ടി തമ്മാടിത്തങ്ങൾ ചെയ്യുന്ന കാലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അല്ലാഹുവിന് വേണ്ടി കമ്പനിയായവർ, അല്ലാഹുവിന്റെ ഹുബ്ബിൽ കമ്പനിയായവർ, അങ്ങനെ തന്നെ പിരിഞ്ഞു പോയവർ, അവർക്ക് അറശിന്റെ തണലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശദീകരിക്കുന്നില്ല. ഞാൻ നമ്മൾ പൊതുവേ കമ്പനിയാകുന്ന ക്ലബ്ബ് ഉണ്ടാക്കാനാ, ഒരു അഞ്ചു പത്ത് ആളുണ്ടെങ്കിൽ ഞമ്മളൊരു ക്ലബ്ബെല്ലാം ഉണ്ടാക്കി ഉഷാറായി ഉഷാറായി രാവിലെ മുതൽ ഒന്ന് ഫുള്ള് സ്കൂളിലെല്ലാം പോയി കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്കെല്ലാം പോയി വൈകുന്നേരം വന്ന് അസർനേഷം കുറച്ച് സമയം ഫ്രീ ഉണ്ട്, ചായ എല്ലാം കുടിച്ച് ഒന്ന് ഒരു ക്രിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ എല്ലാം കളിച്ചാൽ സഭയിൽ മുഖിക്കാത്തെന്ന് ഞാൻ പറയണില്ല. അങ്ങനെ വസ്തല പറയണ്ട. ഏത് ഒരു അവർ ഫുള്ള് ഫാൻഡ് ചെയ്താലും ഇൻസൈഡ് ആക്കിയിട്ട് കുറച്ച് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, അവരെല്ലാവരും പോയി ഒരു ബോൾ അങ്ങോട്ട് തട്ടി മറ്റൊന്ന് ഇങ്ങോട്ട് തട്ടി കുറച്ച് നേരം കളിച്ച് ഒരു അരമണിക്കൂർ കളിച്ച് വാങ്ങി കൊടുക്കണതിന് മുമ്പേ നിർത്തി കുളിച്ച് ഫ്രഷായി പള്ളിയിലെത്തി. ഓ ഓക്കെ, അത് തെറ്റാന്ന് പറയണ്ട, ആയിക്കോട്ടെ. അതേ സമയത്ത് വാങ്ങി കേൾക്കുമ്പോ നിന്റെ കളി നിക്കുന്നില്ലേ, ഹറാം. അപ്പൊ തന്നെ വന്നു പിന്നെ ഏത് കളിയാന്ന് നോക്കണ്ട. മഗരീബ് കേട്ടിട്ട് നിക്കണില്ല ഈ കളി. പിന്നെയോ ഇട്ട ട്രൗസർ മുട്ടിന്റെ മേലെയാ, അതിന്റെ അവറത്ത് മറ്റോ കാണുക. എന്നാ പിന്നെ കളി ഏതാന്ന് ചോദിക്കണ്ട, സംഗതി അപ്പൊ തന്നെ ആറാമായി. അവറത്ത് കാണിക്കാൻ പാടില്ല. ഞാൻ പറയുന്ന മനസ്സിൽ മനസ്സിലാവുന്നുണ്ടോ? ഓരോ വിഷയങ്ങളെയും നേരിടേണ്ടതുപോലെ നേരിടണം, അപ്പോഴാണ് അതിന്റെയൊക്കെ നന്മ ഉണ്ടാവുക. ഏതായാലും ഖൈറിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടുന്ന ചെറുപ്പക്കാരൻ, അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുന്ന രണ്ടാളുകൾക്ക് അറശിന്റെ തണലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അഞ്ചാമത്താളെ ഹബീബായ തങ്ങൾ എണ്ണുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയാണ്, വറജുലും ദഅതുഹും റഅതുൻ ദാതു നസബിം വജമാലിൻ, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിന് വേണ്ടി ഒരുത്തനെ ക്ഷണിച്ചപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്ന ഒരു സമയം അവളെ പ്രാപിക്കാൻ ശാരീരിക ബന്ധത്തിനും വേഴ്ചക്കും അവന് സൗകര്യം ലഭിച്ചപ്പോ അവൻ പറഞ്ഞൊഴിഞ്ഞു മാറി, ഖാല ഇന്നീ അഖാഫുല്ലാ, നിശ്ചയം ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണ്. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം സലീഹാ ബീബി പിടിച്ചപ്പോ പറഞ്ഞില്ലേ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ തദഉനനി, അവര് എന്നെ ക്ഷണിക്കുന്ന ഈ വൃത്തികേടിനേക്കാൾ എനിക്ക് ഖൈർ ജയിലാണെന്ന് പറഞ്ഞില്ലയോ? ജയിലിൽ കിടന്നില്ലയോ? ചെറുപ്പക്കാരെ, വലിയ ഗൗരവമുള്ള അർത്ഥവ്യാപ്തിയുള്ള ഒരു വിഷയമാണിത്. ഒരു ദിവസം രണ്ടു ദിവസം ഇത് തന്നെ പറഞ്ഞാ പോരാ, അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം മാത്രമല്ല, അതിന്റെ തുടക്കം തന്നെ വ്യഭിചാരത്തിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്. അന്യ പെണ്ണിനെ കണ്ട് കണ്ണുകൊണ്ട് നോക്കൽ കണ്ണിന്റെ വ്യഭിചാരമാണ്, സംസാരിക്കൽ നാവിന്റെ വ്യഭിചാരമാണ്, കേൾക്കൽ കാതിന്റെ വ്യഭിചാരമാ, പിടിക്കൽ കൈയിന്റെ വ്യഭിചാരമാ, നടക്കൽ കാലിന്റെ വ്യഭിചാരമാണ്. ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. ഹറാമായ നിലക്ക് ആസ്വദിച്ചാൽ സകലതും തെറ്റ് തന്നെയാ. ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് അനിയന്ത്രിതമായ ഒരു ലോകമാണ്, തെറ്റുകൾ കമലത്വമുള്ള ഒരു ലോകമാണ്. ആണും പെണ്ണും അതിൽ മത്സരിക്കുകയാണ്. ഭർത്താവുള്ള പെണ്ണ് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഭർത്താവ് കട്ടിലിൽ കിടക്കുമ്പോ അവൾക്ക്
ഇഷ്ടപ്പെട്ടവനോട് ചാറ്റ് ചെയ്യുന്ന ലോകമാണിത്. അവൻ ഉറങ്ങുമ്പോ അവൻ കട്ടിൽ കിടക്കുമ്പോ അവനറിയാതെ കൈകൊണ്ട് ഞെക്കിയിട്ട് ശബ്ദമില്ലാതെ ടെക്സ്റ്റ് മെസ്സേജുകൾ കാച്ചുന്ന കാലമാണിത്. ഞാൻ വെറുതെ എനിക്കൊരു മാറ്റർ ഇല്ലാത്തോണ്ട് പൊലിപ്പിച്ച് പറയല്ല. അനുഭവങ്ങളാ സഹോദരങ്ങളെ, എത്രയോ ആളുകൾ പറയുന്ന അനുഭവങ്ങൾ, എത്രയോ ചെറുപ്പക്കാര് സങ്കടം പറയുന്നു. നല്ല ചെറുപ്പക്കാർ അവിടെ പ്രയാസപ്പെടുന്നു. നല്ല പെണ്ണുങ്ങളോ ചെറുപ്പക്കാരന്റെ ദുർസ്വഭാവം കൊണ്ട് ദുസ്വഭാവം കൊണ്ട് അവരും പ്രയാസപ്പെടുന്നു. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു വിഷയമേ അല്ലാതായി പോയി. വ്യഭിചാരം വർദ്ധിക്കും ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായി. കസ്റത്തു സിനാ അധികരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശ്രദ്ധയോടെ ജീവിക്കണം. ആ ലോകത്ത് ഹബീബായ തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് ഇങ്ങോട്ട് ക്ഷണിച്ചു. അവൻ അല്ലാഹ് അവൻ ആ പെണ്ണിനോട് പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണ്. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, ഞാൻ ഈ തോന്നിവാസത്തിനില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിനെ പേടിച്ചിട്ട് ആ ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്ന ചെറുപ്പക്കാരൻ നാളെ അർശിന്റെ തണലും പ്രത്യേക പവറുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വറജുലുൻ തസദ്ദഖ ബിസദഖ ഫഖഫഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനു. ഒരാൾ സദഖ ചെയ്യുകയാണ്, മറ്റൊരാൾ ആരാണ്? അയാൾ സദഖ ചെയ്യുന്നു. അയാൾ കൊടുക്കുന്ന സദഖ അയാൾ രഹസ്യമായി വെക്കാണ്. ഒരാളും അറിയണ്ട അല്ലാഹ്, ഞാൻ കൊടുക്കുന്ന സദഖ ഒരാളും അറിയണ്ട. ഫഖഫഹ, അതിനെ അയാൾ ഗോപ്യമാക്കി മറച്ചു വെച്ചിരിക്കുന്നു. ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനു. തങ്ങളൊരു ശൈലി നോക്കിങ്ങള്, വലത്തേ കൈ കൊടുത്തത് ഇടത്തേ കൈ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു സദഖ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഉസ്താദേ, ചിലപ്പോ നിങ്ങൾ തന്നെ വയത് കഴിക്കുമ്പോ ആ എന്റെ പക്കെ നിങ്ങൾ 10,000 rupees എന്നൊരാൾ പറഞ്ഞു, എല്ലാരും കേട്ടില്ലേ? മാത്രല്ല നെറ്റ് ഉണ്ടെങ്കിൽ ദുനിയാ ഒട്ടാകില്ല, എല്ലാരും കേട്ടു. അതവിടെ നിക്കട്ടെ, അതവിടെ മാത്രല്ലേ, കൽബിന്റെ നിയത്താണ് പ്രധാനം. ഈ പറയുന്നത് നമ്മളൊരുത്ത ഒരാൾ വന്നു മാന്യന, അയാളെ കയ്യിൽ ഒന്നുമില്ല, മകളെ കെട്ടിക്കാനുണ്ട്, എല്ലാരും വിളിക്കുന്നല്ലേ, ഉണ്ട് മംഗലത്തിനൊക്കെ വിളിക്കുന്നുണ്ട്, ഇപ്പൊ നല്ല കടത്തിലാണ് നമുക്കറിയാം, ഒന്നുമില്ല. പക്ഷെ ആരോടും ചോദിക്കുന്നില്ല, ഒരാളോടും അയാൾ ചോദിക്കുന്നില്ല. കടത്തിൽ നന്നായിട്ട് കടം വാങ്ങുന്നുണ്ട്, വീട്ടാൻ വഴിയുണ്ടോ എന്ന് നമുക്കറിയില്ല. കൊടുത്താ വലിയ സമാധാന, ആരും അറിയണ്ട. ഒരു 100,000 rupees നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണം പറയാം, 100,000 rupees നമ്മൾ പോയി കൊണ്ട് കൊടുത്തു. ആറ എന്റെ വക ആയിക്കോട്ടെ, നിങ്ങളെ നാട്ടിൽ അറിയണ്ടോ എന്ന് അറിയില്ല. നിങ്ങളെ നാട്ടിൽ അറിയില്ല തോന്നുന്നല്ലേ, നാട്ടിൽ അറിയണ്ടോ? അല്ല, അറയുണ്ടാവും, അറിയില്ലാണ്ട് മറ്റേ തൊടുക്കോ? അങ്ങനല്ല, ഈ അറ എന്ന് പറയണ ഒരു അറയുണ്ട് ഞങ്ങളെ നാട്ടില്. 104-5 lakh rupees വരുന്ന അറ, അത് ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഇല്ല, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ പറഞ്ഞിട്ടില്ല ചെറുപ്പക്കാര്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞങ്ങളെ നാട്ടിലൊക്കെ അറക്കന്നെ വേണം, 3-4 lakh rupees, 5 lakh rupees ഒക്കെ അറക്ക് വേണം. നല്ല അറക്ക്, എത്ര കുറഞ്ഞാലും 1.5 lakh rupees അറിയില്ലാണ്ട് ഒരു അറയാവൂല. അങ്ങനത്തെ അറകൊണ്ട് ഓർമ്മ വന്നിട്ടേ പറഞ്ഞതാ. ഏതായാലും ഞാൻ ഒരു ഉദാഹരണം പറയാണ്, സ്വതക്ക ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്വതക്ക ചെയ്യുന്നവർക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറശിന്റെ തണല് പറയാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ച ഒരു സ്വതക്ക ഒരാളെയും നമ്മൾ മടക്കി അയക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വതക്ക ചെയ്യണം, എന്തെങ്കിലും ഒരു സദഖ ചെയ്യണം. തങ്ങൾ പറയാണ് അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ തങ്ങൾക്ക് നമ്മളോടൊരു മഹബത്തിന്റെ കടുപ്പം നോക്കി, നിങ്ങൾ ഒന്നും ഒരാൾക്ക് കൊടുക്കാനില്ല, എന്നാലും നീ ഒരു ചിരിച്ച ഒരാളോട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ചിരിച്ചാൽ അത് സദഖയിൽ പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കൽബറിഞ്ഞിട്ടുള്ള ചിരി ഉണ്ടല്ലോ, മനസ്സറിഞ്ഞിട്ടൊരു ചിരി, സന്തോഷമുള്ള ചിരി. പൈസ കൊടുക്കാൻ കഴിയും, എന്നിട്ട് ഓൻ വെറുതെ ചിരിച്ചു വിട്ട്, അത് സദഖയാവുന്നല്ലേ പറഞ്ഞത്? ഒന്നും ഒരാൾക്ക് കൊടുക്കാനില്ല, എന്നാ അതും സ്വതക്കയാണ്. ഇനി കൊടുക്കുന്നവൻ ചിരിച്ചാൽ അതും സ്വതക്കയാണ്. അത്രത്തോളം സ്വതക്ക ചെയ്യണം. നീ നരകത്തെ സൂക്ഷിക്കണേ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടാണെങ്കിലും നരകത്തെയൊന്ന് സൂക്ഷിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്.
സദഖ ജനങ്ങളോട് അടുത്തിട്ടാണ്, സദഖ ചെയ്യുന്നവൻ അല്ലാഹുവിനോട് അടുത്തിട്ടാണ്, സദഖ ചെയ്യുന്നവൻ സ്വർഗത്തോട് അടുത്തിട്ടാണ്. പിശുക്ക് കാണിക്കുന്നവൻ ജനങ്ങളിൽ അകലത്തിലാണ്, പിശുക്ക് കാണിക്കുന്നവൻ അല്ലാഹുവിനോട് അകലത്തിലാണ്, പിശുക്ക് കാണിക്കുന്നവൻ സ്വർഗത്തോടും അകലത്തിലാണ്, അവൻ നരകത്തോട് അടുത്തിട്ടാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, ഒരാൾ സദഖ ചെയ്യുന്ന സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും നല്ല സദഖ ഏതാ? അന്ത സഹീഹുൻ ശഹീഹുൻ, നീ നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, നിനക്ക് ഈ സമ്പത്ത് ആവശ്യവുമുണ്ട്, അപ്പൊ കൊടുക്ക നല്ല സദഖ. മനസ്സിലായില്ല? പള്ളിക്ക് ഒരു പരിപാടി നടക്കുക, ഒരു ചെറിയ സംഭവം നടക്കുക, നമ്മളോട് സദഖ ചോദിക്കുകയാണ്, നമ്മളെടുത്തുണ്ട് ആ പൈസ, നമുക്ക് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്, നമുക്ക് മക്കളെ കെട്ടിക്കാനുണ്ട്, പറഞ്ഞു ആവശ്യങ്ങളുണ്ട്, കിട്ടാനുള്ള വഴികളും ഉണ്ട്, അപ്പൊ നമ്മൾ കൊടുക്കുകയാണ്, 100,000 രൂപ എന്റെ വകയിൽ, അത് നല്ല സദഖയാണ്. ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന നല്ല സദഖ ഏതിനേക്കാൾ? നിന്റെ തൊണ്ടക്കുയിൽ റൂഹത്തി ലാസ്റ്റ് കഴിഞ്ഞുപോയി, കഴിഞ്ഞുപോയി, എല്ലാം തീർന്നു, നീ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല, അപ്പൊ നീ പറയാ ആ എത്തീങ്കാന കണ്ട വക ഇത് കൊടുത്തേ, മറ്റിനപ്പുറം ഇത് ഇനി ഒരിക്കലും ഉപകാരം ഇല്ല എന്നെക്കൊണ്ട്. നീ തീർന്നുപോയി, ഡോക്ടറോട് പറഞ്ഞു നാളെ മറ്റന്നാൾ ഇത് തീരും. അല്ലാഹു നമുക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഹബീബായ തങ്ങൾ പറയാ, ആവശ്യമെല്ലാം കഴിഞ്ഞുപോയി, ഇനി ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോ വലി ഫുലഹാനിൻ കഥാ, വലി ഫുലഹാനിൻ കഥാ, അയാൾക്ക് ഇത്ര കൊടുത്തേ, അയാൾക്ക് ഇത്ര കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് നീ കൊടുക്കുന്ന സ്വതക്കയില്ലയോ, ആ സ്വതക്കയെക്കാളും എത്രയോ ഖൈറ്. നിനക്ക് ആരോഗ്യമുള്ള സമയത്ത്, നിനക്ക് ആ സമ്പത്തിനോട് ആവശ്യമുള്ള സമയത്ത് നീ കൊടുക്കുന്ന സ്വതക്കയാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വരിയ, നബിയേ എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല നബിയേ, എനിക്ക് വീട് നിർമ്മിക്കാൻ സമ്പത്ത് വേണം, പോരയില്ല, കേറി നിൽക്കാൻ പോരയില്ല, ഒന്നുമില്ല, എനിക്കൊന്നങ്ങ് സഹായിക്കണം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ഒന്നുമില്ല, തങ്ങളൊരു സ്വഭാവം, തങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങൾ വേഗം കൊടുക്കും, തങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേഗം തങ്ങൾ എടുത്തു കൊടുക്കും, ഇല്ലെങ്കിൽ ആ സദസ്സിനോട് ചോദിക്കുക, അത് തങ്ങളുടെ ഒന്നുമില്ല. തങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുക്കൽ പോയിട്ട് ഞാൻ അയച്ചതാണെന്ന് പറയൂ, സഹായിക്കാൻ പറ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷാർത്ഥം അറിയിക്കപ്പെട്ട സ്വഹാബിയ, ആ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ അടുക്കലേക്ക്, ഈ സ്വഹാബി പാവപ്പെട്ട സ്വഹാബി പോയി നോക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ശകാരിക്കുകയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആ ഭാര്യയോട് കലമ്പുകയാണ്, ഭാര്യയോട് ശബ്ദമുയർത്തി സംസാരിക്കുകയാണ്, ദേഷ്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ കേട്ടു എന്തിനാ കലമ്പെന്നറിയോ, രണ്ടു ദിവസം കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഈ തിരി ഉണ്ടല്ലോ, നമ്മളെ എണ്ണയിലൊക്കെ വിളക്കിൽ കത്തിക്കുന്ന തിരി, പണ്ട് ബൾബ് കത്തുന്ന കാലമല്ലല്ലോ, വാണീസിൽ തിരി കത്തിക്കുന്ന കാലല്ലേ, ഇപ്പൊ രണ്ടു ദിവസം കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ വളരെ നിസ്സാരമായ ഉറുപ്പന്റെ ഗതിയില്ലാത്ത ഈ സാധനം അത് എടുത്ത് മാറ്റിയിട്ട് പുതിയ തിരി അടുപ്പിൽ വെച്ചിരിക്കും, അല്ല ഈ തിരിയിൽ വെച്ചിരിക്കുന്നു, വാണീസിൽ വെച്ചിട്ട് കത്തിക്കുന്നുണ്ട്, കത്തിച്ചിട്ടുണ്ട്, പഴയ തിരി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ വകയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് ഭാര്യയോട് നന്നായിട്ട് സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോ വീട്ടിന്റെ വെളിയിൽ നിന്ന് ഈ സ്വഹാബി കരുതി, അല്ലാഹ് ആരടുത്തേക്കാണ് റബ്ബേ എന്റെ ഹബീബായ തങ്ങൾ എന്നെ അയച്ചത്? ഒരു ചെറിയ നിസാരമായ തിരിക്കഷ്ണത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയോട് കലമ്പുന്ന ഈ പിശുക്കനായ മനുഷ്യൻ എന്റെ വീട്ടിന്റെ കഥ പറഞ്ഞിട്ട് എന്നെ സഹായിക്കുമോ? ചോദിച്ചിട്ട് വെറുതെ അഭിമാനം കളയണ്ട. അദ്ദേഹം തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ട് തിരിച്ചു നടന്നു, ചോദിക്കാന്നില്ല, തിരിച്ചുപോയി. പള്ളിയിലെത്തിയപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കണ്ട് ചോദിച്ചു, ഇല്ല, ചോദിച്ചില്ല നബിയേ. എന്തേ ചോദിക്കാതിരുന്നത്? ചോദിക്കാൻ തോന്നിയില്ല നബിയേ. എന്താ തോന്നിയില്ല നബിയേ? അങ്ങനെ പറഞ്ഞു, കാര്യം പറഞ്ഞില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനല്ലേ പറഞ്ഞത്, പോയി ചോദിക്കാൻ പോകൂന്ന് തങ്ങൾ പറഞ്ഞ അവരെ പോലെ നിർബന്ധമായി. രണ്ടാമതും പോയി ഹബീബായ തങ്ങൾ പറഞ്ഞ പിന്നെ അനുസരിക്കൽ നിർബന്ധമാണ്. പിന്നെയും പോയി പോയി വീട്ടിന്റെ മുമ്പിൽ എത്തിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നേരിട്ട് കണ്ടു, വിളിച്ചു, ഇങ്ങോട്ട് വരൂ, എന്താ നിങ്ങൾ വന്നത്?
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഒരു വീടിന്റെ ആവശ്യത്തിന് സഹായത്തിന് പോയതാണ്. തങ്ങളടുക്കൽ ഉണ്ടെങ്കിൽ തരുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ തങ്ങളടുക്കൽ ഇല്ല. നിങ്ങളടുക്കൽ വന്നിട്ട് വിഷയം പറയാന് ഹബീബായ തങ്ങൾ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, അല്ല സഹോദരാ, നിങ്ങൾ നേരത്തെ വന്നിട്ട് തിരിച്ചു പോകുന്ന കണ്ടല്ലോ, അതെന്തിനാണ്? നിങ്ങൾ നേരത്തെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ടല്ലോ, എന്തിനാ? കളവ് പറയാൻ പറ്റുമോ? ഈ സ്വഹാബി മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വന്നത് ഈ വിഷയം ചോദിക്കാനാണ്, പക്ഷേ വീട്ടിന്റെ വെളിയിലെത്തിയപ്പോ വളരെ നിസ്സാരമായ ഒരു തിരിക്കഷ്ണത്തിന്റെ പേരിൽ നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ കയർക്കുന്നത് കേട്ടപ്പോ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചുപോയതാണ്. രണ്ടാമതും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് വന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കേട്ടിട്ട് ഈ സ്വഹാബി വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് മഹാനവർകൾ തിരിച്ചു വരുന്നു. വലത്തെ കയ്യിലുണ്ടൊരു സ്വർണം നിറച്ച ഒരു കിഴിയുണ്ട്. ആ കിഴി സ്വഹാബി പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചിട്ട് കൊടുത്തിട്ട് പറയുന്നു, സഹോദരാ, ഈ സ്വർണ നാണയം ഈ ദീനാറ് കൊണ്ട് നീ നിന്റെ വീട് കെട്ടുക, നീ നല്ല വീട് കെട്ട് സന്തോഷിക്കൂ ചെറുപ്പക്കാരാ. മഹാനവറുകളുടെ ഇടത്തെ കയ്യിലുണ്ട്. എന്തിനു വേണ്ടിയാണോ നേരത്തെ ഭാര്യയെ ശകാരിച്ചത്, ആ ഭാര്യ എടുത്തു മാറ്റിയ വളരെ നിസ്സാരമായ ഈ തിരിക്കഷ്ണമുണ്ട്. എന്നെ കേൾക്കുന്ന ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണേ. ഈ തിരിക്കഷ്ണം കാണിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, സഹോദരാ, ഞാനൊരു പിശുക്കനായതുകൊണ്ട് ഭാര്യയെ കലമ്പീന്നല്ലേ നീ തെറ്റിദ്ധരിച്ചതല്ല, ഇതുപോലുള്ള തിരിക്കഷ്ണം സൂക്ഷിച്ചുപയോഗിച്ചത് കൊണ്ടാണ് നിന്നെ പോലോത്തൊരു പാവപ്പെട്ടവന് വീട് നിർമ്മിക്കാൻ സഹായിക്കാൻ ഈ സ്വർണം ഇവിടെ ബാക്കി വന്നത്. ഞാൻ അടിച്ചുപൊളിയായി ജീവിച്ചിരുന്നെങ്കിൽ ഇതിവിടെ കാണൂല എന്ന് മാത്രമല്ല, ഈ സ്വർണം എന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു വിരുന്നാണ്. ഞാൻ ഒരുക്കി വെക്കുന്ന എന്റെ ഒരു ഡിപ്പോസിറ്റ് ആണ്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ട് ചെയ്യുമ്പോ അതിന് വല്ലാത്ത മാധുര്യമാ. അതേ സമയത്ത് ഈ തിരിക്കഷ്ണം എടുത്ത് കളഞ്ഞതിന്റെ പേരിൽ എന്റെ ഭാര്യ നാളെ റബ്ബിന്റെ കോടതിയിൽ എത്രയാണ് കാത്തു നിൽക്കേണ്ടി വരിക. അവൾ എന്റെ തഹത്തിലല്ലേ, അവൾ എന്റെ തഹത്തിൽ ഞാനല്ലേ അവളെ നോക്കുന്നത്, ഇപ്പൊ എന്റെയും കൂടെ ഉത്തരവാദിത്വമല്ലേ. ഈ നിസ്സാരമായ തിരിക്കഷ്ണം അനാവശ്യമായി എടുത്തു കളഞ്ഞതിനാ എന്റെ റബ്ബിന്റെ കോടതിയിൽ എന്റെ ഭാര്യ കുടുങ്ങാതിരിക്കാൻ ഞാൻ അവിടെ ഊഴങ്കാത്ത് കാത്തു നിൽക്കാതിരിക്കാൻ ആഹ്റത്തിൽ പ്രയാസപ്പെടാതിരിക്കാനാണ് ഞാൻ എന്റെ ഭാര്യയെ ശകാരിച്ചത്, ഞാൻ എന്റെ ഭാര്യയെ ഗുണദോഷിച്ചത്. പിശുക്കനായത് കൊണ്ടല്ല, എന്നെ കേൾക്കുന്ന ഉമ്മമാരോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആവശ്യമുള്ള ഭക്ഷണം വെക്കണേ, ആവശ്യമുള്ള വസ്ത്രം വാങ്ങണേ, ആവശ്യമുള്ളത് മാത്രം ചെലവ് ചെയ്യണേ, അനാവശ്യമായ ചെലവ് ചെയ്യുന്നത് അല്ലാഹു പൊരുത്തപ്പെടൂല. വലാ തുബദ്ദിറു തബ്ദീറ ഇന്നൽ മുബദ്ദീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ അമിതമായി ചെലവ് ചെയ്യരുത് ഒരു വിഷയത്തിലും പാടില്ല. അമിതം ചെലവ് ചെയ്യുന്നവർ ശൈത്വാനിന്റെ കൂട്ടുകാരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ താക്കീത് ഓർമ്മ വേണം. കൂടുതൽ ചെലവാക്കരുത്, ആവശ്യമുള്ളത് ചെലവാക്കണം. എന്നാൽ പാവപ്പെട്ട ഒരാളെ കണ്ടാൽ ഒരിക്കലും നാം അവരെ ആട്ടിയോടിക്കുന്നവരാകരുത്. എന്തെങ്കിലും ഒരു സദഖ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു സദഖയില്ലാത്തൊരു ജീവിതം മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, സംസാരം ചുരുക്കുന്നു ഞാൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാമത്തെ കാര്യം പറഞ്ഞത്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. ഒരു ചെറുപ്പക്കാരൻ അവൻ അല്ലാഹുവിനെ ഓർമ്മിക്കുകയാണ്. നമുക്ക് ഇല്ലാതെ പോയൊരു വിഷയമാണത്. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നു, ഒരാൾ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നു, ഒരാൾ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നു, അവൻ അല്ലാഹുവിനെ ഓർമ്മിച്ചിട്ട് കരയുന്നു. ഫഫാലത് ഐനാ, രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുന്നു. സഹോദരാ,
ഈ ലോകം വല്ലാതെ പളപളപ്പുള്ള ഒരു ലോകമാണ്. കൗതുകങ്ങളെ പിന്നാലെ പോകുന്ന ഒരു ലോകമാണ്. മിന്നുന്നതിനോടും പതക്കുന്നതിനോടും പ്രതിബദ്ധിയുള്ള ഒരു കാലമാണ്. അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു കാലമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, ഇവിടെയും പറയുന്നു, ചിലപ്പോ അവിടെ മേലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ പാലക്കാട് ഒരു സ്ഥലത്ത് വയറിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ, അള്ളാഹു ഇന്നത്തെ ഭക്ഷണം എന്നോർക്കും, എപ്പോൾ ഭക്ഷണം തന്നോർക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അയാള് വന്നിട്ട് വേറൊരാള് കൂട്ടിക്കൊണ്ടുവന്ന് വന്നിട്ട് കൈപിടിപ്പിച്ചു. അയാള് വളരെ സങ്കടത്തോട് പറഞ്ഞു, ഉസ്താദേ ഇയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച ജന്മനാ പോയതല്ല. ഞാനിപ്പോ ഈ പറഞ്ഞത് 3-4 മാസം മുമ്പുള്ള കഥയാ. അതിനും കുറച്ച് നാള് മുമ്പ് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ ഒരു രോഗം ബാധിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, പെട്ടെന്ന് കാഴ്ച അങ്ങ് പോയി. അല്ലോ അവിടെ കോയമ്പത്തൂർ, അവിടെ അടുത്താണല്ലോ പാലക്കാട്, കോയമ്പത്തൂരും മറ്റു പല സ്ഥലങ്ങളിലും അവര് ഡോക്ടറെ കാണിച്ചു. ഞരമ്പ് തളർന്നുപോയി, ഇനി ഒരു രക്ഷയിൽ എന്ത് ചെയ്താലും ഈ കാഴ്ച തിരിച്ചുവിട്ടില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാഴ്ച ശക്തി വർദ്ധിപ്പിച്ചു തരണം. അല്ലാ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞെന്താ അറിയോ, ഉസ്താദെ കണ്ണിന് കാണില്ലല്ലോ, കണ്ണിന് കാഴ്ചയില്ലല്ലോ. അവൻ പറയണം, ഉസ്താദെ ഉസ്താദിന്റെ വാല് കേൾക്കലുണ്ട്, ഉസ്താദിനെ കാണലുണ്ട്, ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എപ്പോ ഈ കാഴ്ച പോകുന്നതിന് മുമ്പ് യൂട്യൂബിലും മറ്റൊക്കെ ഉസ്താദിന്റെ വാല് ധാരാളം കേൾക്കലുണ്ട്. ഉസ്താദിന്റെ വാല് കേട്ടിട്ടാണ് പലപ്പോഴൊക്കെ ഉറങ്ങല്. കാണാൻ നല്ല ആശ ഉണ്ടായിരുന്നു, കാണാൻ ഒരു ആശ, ആ ആഗ്രഹം ഇപ്പോ ഉസ്താദിന്റെ മുമ്പിൽ എത്തി നോക്കുമ്പോ കണ്ണിന് കാഴ്ചയില്ലണ്ടായി പോലും. ഉസ്താദേ ഒരു സങ്കടം, അല്ലാഹു തആല റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മുമ്പിൽ എത്തി നോക്കുമ്പോ കാഴ്ചയില്ലാതെ പോയി. മുമ്പിൽ എത്തി നോക്കുമ്പോയതല്ല, എത്തിയ അവസരത്തിൽ കാഴ്ചയില്ല. ഞാൻ ചോദിക്കും, ചെറുപ്പക്കാര കണ്ണുകൊണ്ട് കാണുന്നതിന് കണക്കുണ്ടോ മോനെ? ചെറുപ്പക്കാരികളെ കണ്ണുകൊണ്ട് കാണുന്ന തോന്നിവാസത്തിന് കണക്കുണ്ടോ, കൈയുണ്ടോ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഖാലിയാ, ഒറ്റയ്ക്കിരുന്ന് ഹബീബായ തങ്ങളെ ഒരു ശൈലി നോക്ക്, ഹദീസ് ഒറ്റക്കിരുന്നിട്ട് ഒരുത്തന അള്ളാഹനെ ഓർമ്മിച്ചു, റബ്ബേ എത്രയാളുണ്ടല്ലാ കുരുടന്മാര്, എത്രയാളുണ്ടല്ലാ കിഡ്നിക്ക് സുഖമില്ലാത്ത ആള്, എത്രയാളുണ്ടല്ലാ ഹാർട്ടിന് രോഗമില്ല ആള്, എത്രയാളുണ്ടല്ലാ ഷുഗറും പ്രഷറും ബാധിച്ചിട്ട് ചെറുപ്പത്തിലെ താടിയും മുടിയും നരച്ചു പോയി, ചെറുപ്പത്തിലെ എല്ല് വേദന വന്നു, മുട്ട് വേദന വന്നു, നടക്കാൻ കഴിയാതെ, കണ്ണിന് കാഴ്ചയില്ലാതെ, എത്രയാളുണ്ടല്ലാ കണ്ണട വെക്കാണ്ട് ഒന്നും കാണൂല, എത്രയാളുണ്ടല്ലാ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആള്, എത്രയാളുണ്ടല്ലാ ജീവിതത്തിന് ഒരു വഴിയില്ലാതെ ഗതിമുട്ട് നിൽക്കുന്നയാള്. നീ എനിക്ക് കച്ചവടം തന്നില്ലേ അല്ലോ, നീ എനിക്ക് സൗന്ദര്യം തന്നില്ലേ അല്ലോ, നീ എന്റെ കാലിന് കഴിവ് തന്നില്ലേ അല്ലോ, നീ എന്റെ കണ്ണിന് കാഴ്ച നിലനിർത്തി തന്നില്ലേ അല്ലോ, ഇതുവരെ സംസാരിക്കുന്നതിന് കുറവും വന്നില്ലല്ലോ അല്ലോ, എത്രയാളുണ്ടല്ലോ നല്ല സൗന്ദര്യമുള്ളവൻ, നല്ല പത്രാസ് ഉള്ളവൻ, കാണുമ്പോ ഒരു കുറവില്ല. പക്ഷെ ആ ചെറുപ്പക്കാരന് ഇതുവരെ പെണ്ണ കിട്ടിയിട്ടില്ല. ആ ചെറുപ്പക്കാരൻ ഒരാള് കടയിൽ നിർത്തുന്നില്ല. എന്താ കാരണം അറിയോ? അനാവശ്യമായിട്ട് ചിരിക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് ചിരിക്കും, ആവശ്യമില്ലാണ്ട് കരയും, മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന ആള് പറയുന്നത്, മെന്റൽ പേഷ്യന്റ് ആണെന്ന ആള് പറയുന്നത്, തലക്ക് സുഖമില്ല എന്നാള് പറയുന്നത്, കാണാനൊരു തകരാറുമില്ല, എന്നെക്കാൾ സ്റ്റൈലുണ്ട്, എന്നെക്കാൾ ഹൈറ്റും വെയിറ്റും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അവൻ ശരിക്കും ഇൻസൈഡ് നിന്നാലും നാട്ടിലങ്ങനത്തെ ചെറുപ്പക്കാരനില്ല, പക്ഷേ ഇതുവരെ പെണ്ണ കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, ചെറുപ്പക്കാര ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് ലൈറ്റ് ഓഫ് ആക്കുമോ, ഒന്ന് ഒറ്റയ്ക്കിരിക്കുമോ, അള്ളാഹുവിനോട് നീ ചോദിക്കുമോ? ഓ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, അള്ളാഹുവിന്റെ ഹബീബ് ഹദീസിന്റെ ഒരു ശൈലി പറഞ്ഞ റജുലുൻ ദക്കറല്ലാഹ ഖാലിയ, പെണ്ണും അതിൽ പെടും പെടൂല എന്ന് കരുതണ്ട, ഒരാളെന്ന അർത്ഥത്തിന് അത് വെച്ചാൽ മതി. ഒരാൾ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഒന്ന് ഓർമ്മിച്ചിട്ട്, അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ട് കരഞ്ഞു, കണ്ണു തന്ന റബ്ബിന്റെ റഹ്മത്ത് ഓർമ്മിച്ചിട്ട് കരഞ്ഞു, സംസാരിക്കാൻ കഴിവ് തന്ന പടച്ചവന്റെ റഹ്മത്ത് ഓർമ്മിച്ചിട്ട് കരഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ മുഖ സൗന്ദര്യമില്ലയോ ചെറുപ്പക്കാരികളെ, അലമാരയുടെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മൾ ഏതെങ്കിലും ടൗണിൽ ഇറങ്ങുമ്പോ ആളിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടോ? കല്യാണത്തിന് പോകുമ്പോ ക്യാമറ നിന്നെ തന്നെ ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? സൗന്ദര്യം ഒരല്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
മുഖം വെളുത്തിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്നൊറ്റക്ക് റൂമിലിരിക്കുമോ? എന്നിട്ട് അള്ളാഹുവിനോടൊന്ന് പറയണം, അല്ലാ നീ എനിക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ? അല്ലാ നീ എന്റെ കണ്ണിന് കാഴ്ച തന്നില്ലേ? അല്ലാ നീ എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്നില്ലേ? അല്ലാ നീ എന്റെ കാലിന് നടക്കാൻ കഴിവ് തന്നില്ലേ? അല്ലാ ചിന്തിക്കാൻ കഴിവ് തന്നില്ലേ? അല്ലാ നീ എനിക്ക് സകല സൗകര്യങ്ങളും തന്നില്ലേ? അല്ലാ നല്ല ഭർത്താവിനെ കിട്ടി, നല്ല വീട് കിട്ടി, ഇനി ഒന്നുമില്ല. അല്ലാഹുവെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയില്ലേ? അല്ല ഭർത്താവായിട്ട് കുടുംബമുള്ളവളാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവരങ്ങനെ. ഏതായാലും അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നിരിക്കുമോ? അല്ലാഹ് തന്ന നിഅമത്തൊന്ന് എടുത്തു പറയുമോ? കൽബ് കൊണ്ടൊന്ന് എടുത്തു പറയുമോ? എടുത്തു പറഞ്ഞാൽ അറിയാതെ കണ്ണു നനയും, അറിയാതെ കരള് പൊട്ടും, അറിയാതെ കരള് മുറിഞ്ഞു പോകും. അങ്ങനെ മുറിഞ്ഞിട്ട് നിന്റെ കണ്ണെന്ന് രണ്ടു തുള്ളി കണ്ണുനീര് വീഴുമോ? അറസിന്റെ തണലാണേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, പടച്ചവനെ ഓർമ്മിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാറ്റിനും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് വഴി. നമുക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തി എല്ലാവരും എഴുന്നേൽക്ക്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. പടച്ചവനെ ഓർമ്മിക്കുന്ന കാലിന് വേദന ഉള്ളാൾ നിസ്കരിക്കാൻ കഴിയാതെ മുട്ടിയിരിക്കുന്ന എന്താണെന്ന് നിൽക്കണ്ട, ഒന്ന് ഉറക്കു പോകാൻ വേണ്ടി പറഞ്ഞതാ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണം റഹ്മാനെ. നമ്മുടെ സദസ് നീ കബൂലാക്കണം റഹ്മാനെ. ഈമാനേറ്റു തരണം റഹ്മാനെ. തഖ്‌വ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. മഹാന്മാർ എത്രയോ കൊല്ലമായി, 1055 കൊല്ലം, 55-ാം വാർഷികം എന്ന് പറഞ്ഞു നമ്മൾ ജനിക്കുന്നതിന് 10-15 കൊല്ലം മുമ്പേ ഇവിടെ വേള പറയുന്നുണ്ട്. 78-ലാ ഞാൻ ജനിച്ചത്. അപ്പൊ അതിന് എത്രയോ കൊല്ലം ഇവിടെ വേളുണ്ട്. അതുകൊണ്ട് 55-ാം വാർഷികമായിരുന്നു. ആ കാലത്ത് വേള പറഞ്ഞ മഹാന്മാർക്ക് വണ്ടി ഉണ്ടാവൂല. അവർ നടന്നിട്ടൊക്കെ വന്നിട്ടായിരിക്കും ഇവിടെ വേള വന്നിട്ടുണ്ടാകുക. അപ്പൊ ആ മഹാന്മാരുടെ ഇഖ്ലാസ് ഉള്ള വേളുണ്ടല്ലോ, ഫലം ചെയ്യുന്ന വേള്, അതിന്റെ ഒക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ വേളും സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി احمد الله الولي صلى على خير النبي باسمي خيري منجلي يا سيدي خير النبي لا اله നല്ല സമയം വെള്ളിയാഴ്ച രാവിലെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ദുഖ് തൂദിക്ര ഹു അദീഖ്നാ ഇക്റഹി യാ നബീ റബ്ബുനാ ദീഖ്നാ ദുഖ്ത യാ ഖൈറ നബീ ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഖദ്ദമത്നി 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 മശ്റബി കല്ലമത്നി 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 യാ നബി ലയസീദുൽ ഹുബ്ബു മിന്നി അൻ അസൂറ കനബി മുന്നഫലം മിൻക ലുഖിയാ വജ്ഹികും ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിച്ചട്ടെ. നമ്മളെ പ്രായമുള്ള ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, എല്ലാ ഉസ്താദ്മാർക്കും, മറ്റു ഉസ്താദ്മാരൊക്കെ, നമ്മളെ ഹസനി അടക്കമുള്ള എല്ലാ ഉസ്താദ്മാർക്കും എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കമ്മിറ്റിക്കാർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാ സന്തോഷങ്ങളും സഹോദരന്മാർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ പരിപാടി ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ബക്കറ്റിലുമായി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഖത്തറിലുള്ള സിദ്ദീഖ് ഗൾഫിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി 2000 രൂപ, അതുപോലെ പള്ളിമൂല നാസിർ മരണപ്പെട്ട ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി 111, അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അന്തു പുയ്യത്തുവയില് ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദ് അവരുകളോട് പറയാൻ വേണ്ടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഉസ്താദ് അവരുകൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ റിഫാഴി റാത്തീബ് എല്ലാ മാസവും നടക്കുന്നുണ്ട് ഇവിടെ. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലിയത്തുള്ള സദസ്സാക്കി തരട്ടെ. പങ്കെടുക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും നല്ലോണം സഹായിക്കുന്നവരാകണം. ഇൻഷാ അല്ലാഹ് സഹായിക്കണം. അതിൻ്റെ പരിപാടികൾ, അതിൻ്റെ ഭക്ഷണത്തിലേക്കും മറ്റെല്ലാ വിഷയത്തിലേക്കും നിങ്ങൾ കൊടുക്കുന്നവരാണ്. നന്നായിട്ട് കൊടുക്കണം. അല്ലാഹു തആല കൊടുക്കുന്നവരാക്കും. ആ കൊടുക്കുന്നതുകൊണ്ട് കുറവ് വരുത്തൂല. കിണർ, നമ്മളെ കോരുന്ന കിണറിലെ ഉറവുണ്ടാവുള്ളൂ എന്ന് പറയും പഴമക്കാർ. വെള്ളമെടുക്കുന്ന കിണറിലാണ് പിന്നെയും വെള്ളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അപ്പം അതുകൊണ്ട് നല്ലോണം കൊടുക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ പലരും ദ്വാരക്കമ്മ, നമ്മുടെ അന്തു പൊയ്യത്തുപേൽ, നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാർ നല്ല ഉദാഹരിക്കാൻ പറ്റിയ ഒരാളാ. സാധാരണ മനുഷ്യന്മാർ കിടന്ന കിടപ്പിൽ ഒരു ചെറിയൊരു രോഗം ബാധിച്ചിട്ട് കിടന്നാൽ, 2 ദിവസം കിടന്നാൽ, ആ 2 ദിവസത്തിനുള്ളിൽ എത്ര സിനിമ കാണാൻ പറ്റും എന്നാലോചിക്കുന്ന കാലം, 1 മണിക്കൂറുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടു തീർക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ലോകമാണ്. ആ സമയത്ത് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ രാത്രി ഒന്നും ഉറക്കില്ല, കിടന്ന കിടപ്പിൽ 10-20 കൊല്ലായില്ലേ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ കിടന്ന കിടപ്പിൽ ആകെ 2 കൈയിൻ്റെ വിരലുകൾ അനങ്ങുന്നത്, ബാക്കി അരക്കതായൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാലോ. പക്ഷെ ആ ഇരുന്ന ഇരുത്തത്തിൽ എത്ര ആലിമ്യങ്ങൾ. ഞാൻ ഇപ്പം വരുമ്പോൾ എന്നെയും വിളിച്ചിരുന്നു, വേറെ ഏതോ ഒരു പരിപാടിക്ക് എവിടെയോ ബുക്ക് ചെയ്യണം, കുപ്പിനങ്ങാടിനപ്പുറം 3 മാസത്തിലേക്ക് ഒരു പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ എന്നെ വിളിച്ചിരുന്നു. നമ്മളൊന്നാലോചിച്ച് നോക്കാം. ഞങ്ങൾക്കറിയാത്ത, എനിക്കറിയാത്ത ഒരുപാട് സയ്യിദന്മാരെയൊക്കറിയാം. എനിക്കറിയാത്ത ഒരുപാട് മൗലാന്മാരെ മുപ്പർക്കറിയാം. ഒരു മൗലാരെ നമ്പർ കിട്ടണമെങ്കിൽ അന്തുനെ വിളിച്ചാൽ മതി, നമ്പർ റെഡി. എത്ര വലിയൊരു ഹല്ലാണത്. അല്ലാഹു റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ തങ്ങളെ കാണാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. ആ കിടന്ന കടത്തത്തിൽ എല്ലാ വേളും കേൾക്കും, എല്ലാ പരിപാടിയും കാണും, എല്ലാ ഉസ്താദന്മാരും, അതുകൊണ്ട് എപ്പിസ്തോടക്ക എല്ലാ ഉസ്താദന്മാരും മുപ്പരടുത്തേക്ക് പോവാണ്. കനോനി ഇങ്ങോട്ട് എന്തായാലും വരാൻ കഴിയൂര. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കിടന്ന കിടപ്പ് ഭാഗ്യം എന്നല്ല പറയുന്നത്. ആരോഗ്യം അല്ലാഹു തആല തിരിച്ചു കൊടുക്കട്ടെ. നമുക്കതിനു വേണ്ടി ദ്വാരക്കാം. പക്ഷെ ആ കിടന്ന കിടത്തുണ്ടല്ലോ, 20 കൊല്ലത്തെ കിടത്തും. അതിൽ ഹസനത്ത് മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ.
അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതാ ഞാൻ പറഞ്ഞ ഗർഭിണികളായ പെണ്ണുങ്ങൾ രണ്ടു മാസം റെസ്റ്റ് വിധിച്ചാൽ എന്താ ചെയ്യാ, എന്താ ചെയ്യാ, ടി വി ആണല്ലോ തന്നെ, ആ ടി വി കാണോ, എന്തെങ്കിലും കണ്ടിട്ട് സമയം കളയാം, സുഖമില്ലല്ലോ, എന്തെങ്കിലും കാണട്ടെ. സുബ്ഹാനല്ലാഹ്, കിട്ടിന്റെ രോഗി സിനിമ കണ്ടിട്ട് സമയം കളയും, എന്റെ വാക്കിന്റെ അത് പറയണ്ടോ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവിടെ അതാ പറഞ്ഞു മാതൃകയാക്കാൻ പറ്റിയ ഒരാളാ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു നന്മയുടെ കൂടെ നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. അച്ചെറുപ്പക്കാരനടക്കം എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ നാട്ടിലൊരു ചെറിയൊരു സ്ഥാപനമുണ്ട്, ഹസനിയ. മഹാനായ ബായാർത്ഥങ്ങളാണ് എൻ്റെ നേതൃത്വം, ആത്മീയമായ നേതൃത്വം. അല്ലാഹു തങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദമാർക്കും തങ്ങന്മാർക്കും ഉസ്താദമാർക്കും എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സുകൊടുക്കട്ടെ. അവരെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയൊരു സ്ഥാപനമുണ്ട്, അതിന് നിങ്ങൾ സഹായിക്കുന്ന എല്ലാവരും നാട്ടിൻ്റെ പരിസരത്തൊക്കെ പോലും മുന്നോചിക്കുക. എല്ലാവരും നമ്മളെല്ലാവരും സഹായിക്കുന്നവരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സ്ഥലത്ത് പോയാലും സഹായിക്കലുണ്ട്. വേളെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ 10 രൂപ തന്നാൽ എനിക്ക് നല്ല സന്തോഷമാണ്. അടുത്ത ഉസ്താദ്മാരുടെ ശമ്പളം, അതുപോലെ അതിനൊരുപാട് കടമുണ്ട്. കടം ഞാൻ സ്ഥാപനം ഒന്നും അടയായിട്ടില്ല. 81 ലക്ഷം രൂപ കൊടുത്തിട്ട് 1 സെന്റ് സ്ഥലം എഴുതി കിട്ടിയില്ല, ബാക്കി കുറേ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് കിടക്കണുണ്ട്. നിങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റില്ല. എല്ലാവരും ഇൻഷാല്ലാ നാളെ മറ്റന്നാളൊക്കെ മജ്ലിസിലൊക്കെ നിങ്ങളുടെ ദുആയിൽ നിസ്കാര സമയത്തൊക്കെ ഹസനിയ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ ശരിക്കും ദ്വാരക്കണം. ആർക്കെങ്കിലും 5 റുപ്യ 10 റുപ്യ 1000 റുപ്യ ഉണ്ടെങ്കിൽ കഴിയുന്നത് ദുആ കഴിഞ്ഞിട്ട് പോകുമ്പോൾ തരാൻ കഴിയുമെങ്കിൽ എനിക്ക് വലിയ സമാധാനമാണ്, എന്നും അറിയിക്കുന്ന നിർബന്ധമല്ല കേട്ടോ, സന്തോഷമാണ്. നിങ്ങൾക്ക് തരാൻ മനസ്സറിഞ്ഞ് തരാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വലിയ സന്തോഷം. അള്ളാഹു നൽകട്ടെ. ഇല്ലെങ്കിലും നമ്മുടെ ബന്ധം അള്ളാഹു അർശന്റെ തണലിൽ കിട്ടുന്ന ബന്ധമാക്കി അള്ളാഹു ദൃഢപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا طيبا مباركا فيه على كل حال، حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. ارحم الراحمين يا الملك الجبار يا الله. പാതിരാസോടടുക്കുന്ന സമയം, അല്ലാഹുവേ വെള്ളിയാഴ്ച രാവ് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് കൊണ്ട് തുടങ്ങി, നിന്റെ ഹബീബായ തങ്ങളെ മദഹ് കൊണ്ട് നിർത്തി ചൊല്ലി നിർത്തിയ ഒരു മജ്ലിസാണല്ലോ ഞങ്ങളെ സംസാരം ഇപ്പൊ തുടങ്ങുമ്പോഴും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അവിടുത്തെ മദഹ് പറയാതെ തുടങ്ങാറില്ലല്ലോ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചൊല്ലാതെ നിർത്താറുമില്ലല്ലോ അല്ലാഹ്. മുഴുവനും തങ്ങളെ മഹബത്തിലും മദഹിലുമായി സ്വീകരിച്ച് നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതിൽ വന്ന പോരായ്മയും തെറ്റുകളും നിന്റെ പൊരുത്തത്തിനെതിരെ വല്ലതും ഞങ്ങളെ നാവിൽ നിന്ന് വീണുപോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഒരാളെ മുമ്പിലും നീ ഞങ്ങളെ വഷളാക്കരുത് അല്ലാഹ്. റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖുമാര്, ഭാര്യ മക്കൾ, കുടുംബക്കാര്, കൂട്ടുകാർ, സഹോദര സഹോദരിമാർ, ഇവരുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, അല്ലാഹുവേ ഞങ്ങൾ പല നാട്ടിലും പോകുമ്പോ അവർക്കുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി മുസാഫ ചെയ്യുന്നവർ, സംഭാവന പറയുന്നവർ, അല്ലാഹുവേ പല ദീനീ സംരംഭങ്ങൾക്കും സഹകരിക്കുന്നവർ, ഭക്ഷണം തരുന്നവർ, സ്നേഹിക്കുന്നവർ, വാവിന്റെ സദസ്സിൽ വന്നിരിക്കുന്നവർ, ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങളെ സ്ഥാപനം ഹസനിയ, ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവർ, പല നിലക്കും സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണം അല്ലാഹ്. ബറക്കത്ത് നൽകണം അല്ലാഹ്. സകല സങ്കടങ്ങളും മാറ്റണം അല്ലാഹ്. സകല വിഷമങ്ങളും തീർത്തു കൊടുക്കണമല്ലാ. രോഗികൾക്ക് സലാമത്ത് നൽകണമല്ലാ. ഞങ്ങൾക്കോ ഞങ്ങൾ ഈ പറഞ്ഞ ഒരാൾക്കും ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ പരമ്പരക്കും ക്യാൻസർ വിധിക്കല്ല അല്ലാ, ട്യൂമർ വിധിക്കല്ലേ അല്ലാ, ഹാർട്ടിന് തകരാറ് തരല്ലേ അല്ലാ, കിഡ്നികൾക്ക് തകരാറ് തരല്ലേ അല്ലാ, വാതരോഗികളാക്കല്ലേ അല്ലാ, ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കൂട്ടിക്കുറിച്ച് പരീക്ഷിക്കല്ലേ അല്ലാ. താങ്ങാൻ കഴിയാത്ത വേദനകളെ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ആളുകളെ മുമ്പിൽ അയ്ബാകുന്ന കുടുംബ ജീവിതം തകർന്നു പോകുന്ന അയ്ബാദത്തിന് കോട്ടം പറ്റുന്ന ഒരു രോഗവും തന്ന്
പരീക്ഷിക്കരുതേ അല്ലാഹുറഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ വലിയ കടത്തിലാണ് അല്ലാഹ് ധാരാളം കടമുള്ളവരുണ്ട് നീ കടം വീട്ടിത്തരാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് ഞങ്ങളെ സ്ഥാപനത്തിന് ലക്ഷങ്ങൾ കടമുണ്ട് അല്ലാഹ് കടക്കാർ ചോദിച്ച് ഞങ്ങളെ പിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കടം വീട്ടാൻ തൗഫീഖ് നൽകണം അല്ലാഹ് ഞങ്ങൾ വ്യക്തിപരമായല്ല നിന്റെ ദീനിന്റെ സ്ഥാപനത്തിന്റെ വിഷയത്തിൽ കടപ്പെട്ടു പോയവരാണ് ഞങ്ങളെ കൈ നീ പിടിക്കണം അല്ലാഹ് മുഅ്മിനീങ്ങളെ കൽബ് നീ ഞങ്ങളിലേക്കൊന്ന് തിരിക്കണം അല്ലാഹ് അർഹമുറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ കൂട്ടത്തിൽ ചെറുപ്പക്കാരി ചെറുപ്പക്കാരികൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണമല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ലാ ഉള്ള മക്കളെ റാഹത്തിലാക്കണമല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണമല്ലാ അർഹമുർ റഹീമീനായ റബ്ബേ മാനസിക വിഭ്രാന്തി ഉള്ളവരുണ്ട് പല പ്രശ്നങ്ങളും ഉള്ളവരുണ്ട് നീ സലാമത്ത് നൽകണമല്ലാ സാധുക്കളായ ഞങ്ങളോട് പല സ്ഥലത്തുനിന്നും പല പ്രശ്നങ്ങളും പറയുമ്പോൾ ഞങ്ങളെ മനസ്സിലാ സമയത്ത് തോന്നുന്നത് മഹാന്മാരിലേക്ക് ചേർത്ത് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ഞങ്ങൾ പറയാറുണ്ട് അത് മുഴുവനും നീ സ്വാദിഖാക്കി തരണം അല്ലാ ഞങ്ങളെ നാവിന് നീ അസറു നൽകണം അല്ലാ ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കി തരണം അല്ലാ ഹറാമ് കാണുന്ന കണ്ണാക്കല്ലേ അല്ലാ ഹറാമ് പറയുന്ന നാവാക്കല്ലേ അല്ലാ ഞങ്ങൾക്ക് ഒരാൾക്കും ഹറാമിന് ലദ്ദത്ത് തരല്ലേ അല്ലാ നിന്നെ മറക്കുന്ന സമ്പത്ത് വേണ്ട അല്ലാ നിന്നെ മറക്കുന്ന ദാരിദ്ര്യവും തരല്ലേ അല്ലാ നിന്നെ മറക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ തരല്ലേ അല്ലാ ഹറാം ഭക്ഷിപ്പിക്കല്ലേ അല്ലാ ഹലാലായ തൊയ്യിബായ ഭക്ഷണം ഞങ്ങൾക്കും സ്നേഹികൾക്കും കുടുംബത്തിനും നീ ലാസിമാക്കണം അല്ലാ അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ധാരാളം തവണ നിന്റെ ഹറമിലെത്താനും ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാനും കുടുംബസമേതം എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകണം അല്ലാ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാര് ധാരാളം കണ്ടുപോയി അല്ലാ ഞങ്ങളുടെയും തങ്ങളുടെയും ഇടയിൽ കാര്യമായ മറയുണ്ട് അല്ലാ ആ മറ നീ മാറ്റിത്തരണം അല്ലാ ഞങ്ങളെ കണ്ണിനും കൽബിനും തങ്ങളെ കാണാൻ ഒരവസരം തരണം അല്ലാ ഞങ്ങളുടെ ജീവിതം നീ ഒന്ന് പരിവർത്തിപ്പിച്ചു തരണം അല്ലാ റബ്ബേ ഞങ്ങളെ രാജ്യം വലിയ പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പ്രയാസത്തിലാണ് നീ കൈപിടിച്ച് രക്ഷപ്പെടുത്തണം അല്ലാ അക്രമികളായ ഭരണാധികാരികളെ നീ തകർക്കണം അല്ലാ ഒന്നുകിൽ അവരുടെ കൽബിൽ ജനങ്ങളോട് മുഴുവനും തുല്യ നീതിബോധം ചിന്തയും നൽകണമല്ലാ ഇല്ലെങ്കിൽ അവരധികാരം മാറ്റി ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ കൈകളിൽ അധികാരമേൽപ്പിക്കണം അല്ലാ റബ്ബേ നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിക്കരുതേ അല്ലാ റബ്ബേ മരണം ഖൈറാകുമ്പോൾ കാമിലായി ഇമാനോടെ കലിമ ചൊല്ലി തിരിച്ചു വിളിക്കണം അല്ലാ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ ചെറുതും വലുതുമായ ഒരു അപകടത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ വാഹനങ്ങൾക്കോ ഒരു പ്രശ്നവും വരുത്തിക്കല്ലേ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും മരണം ഖൈറാകുമ്പോ കാമിലായി ഇമാൻ നൽകി ഞങ്ങളെല്ലാവരുടെയും ഞങ്ങൾ മരണപ്പെട്ടവരുടെയും ഖബറൊന്ന് വിശാലമാക്കി ഞങ്ങളെല്ലാവരുടെയും വലത് കൈയിൽ കിതാബ് നൽകി നാളെ അർശിന്റെ ചുവടെ തണല് നൽകി അല്ലാഹുവേ ലിവാഹുൽ ഹംദ് എന്ന കൊടി കീഴിൽ ഒരുമിച്ച് കൂട്ടി തങ്ങളെ ശഫാഅത്തും ഹൗദുൽ കൗസറും തന്ന് ഹിസാബില്ലാതെ സുറാത്തൊന്ന് കടത്തി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലൊന്ന് ആദ്യം കടക്കുന്നവരുടെ ഹൃദമത്തിലൊന്ന് കടക്കാൻ ഭാഗ്യം നൽകി തങ്ങളെ കല്യാണത്തിനൊന്ന് ഒരുമിച്ച് കൂട്ടി ഞങ്ങളെയും സ്നേഹജനങ്ങളെയും ഞങ്ങളെ സ്ഥാപനത്തിന്റെ സഹകാരികളെ മുഴുവനും അല്ലാഹുവേ നിന്റെ ലിഖായിൽ ഒരുമിച്ച് കൂട്ടണം ഗൾഫ് രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളെ രാജ്യവും പ്രതിസന്ധിയിലാണ് യുദ്ധമില്ലാതെ പ്രയാസമില്ലാതെ ശാന്തിയും സമാധാനവും ലോകത്ത് നിലനിർത്തണം അല്ലാ
بشرف المصطفى محمد آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين നിക്കാർക്കെങ്കിലും എന്തെങ്കിലും തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എത്ര ചെറുതായാലും കുഴപ്പമില്ല തന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ പറ്റുന്നവരുണ്ടെങ്കിൽ തരണം ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് وبحمدك يا قيوم ختم بالخير لنا كلا وأدم نعماك علينا ثم أدم لقياك بفردوس الرغد صلوات الله على المهدي الهادي الخلق إلى الرشد صلوات الله بكل فم تغشى الهادي خير الأمم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلم وصلي على جميع الأنبياء والمرسلين الحمد لله رب العالمين എന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് എന്റെ സ്ഥാപനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരുപാട് നിയമഗുരുക്കളൊക്കെയുണ്ട് ഒക്കെയും മാറി നല്ല സലാമത്താകാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും ദ്വാരക്കുമെന്ന് വസീയത്ത് ചെയ്ത് അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് നമ്മുടെ ജീവിതത്തിലെ അവസാന മജ്ലിസാക്കി അള്ളാഹു മാറ്റാതിരിക്കട്ടെ അവന്റെ ദഅവത്തിന്റെ വഴിയിൽ കണ്ടുമുട്ടാൻ അള്ളാഹു അവസരം നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അസ്സലാമു അലൈക്കും നാളെ നമ്മുടെ ദഫ് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നാളെ ജുമാക്ക് ശേഷം നടക്കുകയാണ് ആയതുകൊണ്ട് എല്ലാ മെമ്പർമാരും അതിലിരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അസ്സലാമു അലൈക്കും